السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أليس الله بكاف عبدا؟ رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. إن أبطأت غارة الأرحام وابتعدت عنا فأسرع شيء غارة الله، يا غارة الله حث السير مسرعة في حل عقدتنا، يا غارة الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുജനങ്ങൾ, സഹപ്രവർത്തകർ, സഹപാഠികൾ, അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ
ജീവിതത്തിലൂടെ അദ്ദേഹം ലോകത്തിന് സമർപ്പിച്ച യഥാർത്ഥ ആശയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണിത്. എന്തുകൊണ്ടും സമയോചിതവും കാലോചിതവുമായ ഒരു വിഷയമാണ് ഇന്നിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയെ വളരെയധികം തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ നുണക്കഥകളുടെയും വ്യാജ സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട അനിസ്ലാമികതകളാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിന്റെ മുസ്ലിം സാഹചര്യം വ്യക്തമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു കോൺഫറൻസ്, ആ കോൺഫറൻസിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സൂഫിസമാണ് എന്നാണ്. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ, KL 16H 89 വണ്ടി മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നുണ്ട്, തടസ്സമുണ്ടാക്കുന്ന അറിയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ ഇസ്ലാം അത് സൂഫിസമാണെന്നും ആ സൂഫിസമാണ് ഇവിടെ നിലനിൽക്കേണ്ടത് എന്നും വാദിച്ചുകൊണ്ട് ലോക സൂഫികൾ ന്യൂഡൽഹിയിൽ സംഗമിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ സമയം പോലെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ രൂപത്തിൽ സമൂഹത്തിലേക്ക് കടത്തിവിട്ട നൂതന ആദർശങ്ങൾ, ആശയങ്ങൾ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി റഹിമഹുല്ലയെ പോലെ ഭുവനപ്രസിദ്ധരായ ആളുകൾ അവരുടെ പേര് പറഞ്ഞുകൊണ്ടും അവർക്ക് സമൂഹത്തിലുള്ള ബഹുമാനം ചൂഷണം ചെയ്തുകൊണ്ടുമാണ് സമൂഹത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചത് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ജീവിച്ചിരുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ആളുകൾക്കും അറിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത്തരം മഹാന്മാരെ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും സൂഫിസത്തിന്റെ ഭാഗമായി ലോകത്ത് കടന്നു വന്ന തരീഖത്തുകളുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും അത്തരം ആളുകൾ എഴുതിയ മാലപ്പാട്ടുകളിലൂടെയും മൗലിദുകളിലൂടെയും ഒക്കെയാണ് ഈ മഹാന്മാരെ മുസ്ലിം ഉമ്മത്ത് പഠിച്ചതും മനസ്സിലാക്കിയതും. എന്നതുകൊണ്ട് തന്നെ ഈ മഹാന്മാരായ ആളുകൾ എന്താണ് പഠിപ്പിച്ചു പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഈ ഉലമാക്കളെയും ഔലിയാക്കളെയും തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഉപദേശങ്ങൾ എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ
ചില ആളുകൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴാണ് മുജാഹിദുകൾക്ക് ഔലിയാക്കളെ മനസ്സിലായി തുടങ്ങിയത് എന്നാണ്. കാരണം 1980 ജൂലൈ മാസത്തെ അൽമനാറിൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ സംബന്ധിച്ച് മുജാഹിദുകൾ എഴുതിവിട്ടത് ഞാനൊന്നു കാണു മധു നാരായണ പ്രതിമ ഞാനൊന്നു കേൾക്കും മധു നാരായണ ശ്രുതിമ ഞാനൊന്നു ചൊല്ലു മധു നാരായണായ നമ എന്ന ശങ്കരാചാര്യരുടെ അദ്വൈതം സ്വീകരിച്ച ആളാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് 80 ജൂലൈയിൽ അൽമനാറിൽ എഴുതിവിട്ട മുജാഹിദുകൾ ഇപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉപദേശങ്ങൾ പറയാൻ തുടങ്ങി എന്നാണ് ചില ആളുകൾ എഴുതിവിടുന്നത്. ആ സാധുക്കളെ നമ്മൾ ആരും കുറ്റം പറയണ്ട, അവർക്ക് അറിയില്ല. അറിവില്ലാത്തത് കൊണ്ടാണ് അത്തരം എഴുത്തുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളുമായി അവർ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം വിശദീകരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി 1980 ജൂലൈ മാസത്തിലെ അൽമനാറിൽ അദ്വൈതവാദിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ വലിയ ഉപദേശിയായി പണ്ഡിതനായി മുഹിയുദ്ദീൻ ഷെയ്ഖിനെ മനസ്സിലാക്കി എന്ന് ചില ആളുകൾ എഴുതി ഈ പരിപാടിയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചതിനെ സംബന്ധിച്ചാണ്. ആ എഴുതിവിട്ട ആളുകൾ 1980 അൽമനാർ ജൂലൈ മാസത്തിൽ അൽമനാർ കണ്ടിരുന്നുവെങ്കിൽ അതിൽ രണ്ടു ലേഖനങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ആ രണ്ട് ലേഖനങ്ങളും മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ സംബന്ധിച്ചുള്ള ലേഖനമാണ്. ഒന്ന് ഡോക്ടർ പി എം അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയ ലേഖനം, രണ്ട് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എഴുതിയ ലേഖനം. രണ്ട് വീക്ഷണക്കോണിലൂടെ ഷെയ്ഖ് ജീലാനിയെ വിലയിരുത്തുന്ന രണ്ടു ലേഖനങ്ങൾ 1980 ജൂലൈ മാസത്തിലെ അൽമനാറിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ നാട്ടിലെ സൂഫികളായ ആളുകൾ പ്രചരിപ്പിക്കുന്ന തസവ്വുഫിന്റെ ചിന്താഗതിയിലൂടെ ഷെയ്ഖ് ജീലാനിയെ നോക്കിക്കണ്ട ഒരു ലേഖനം. രണ്ടാമത്തെ ലേഖനം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിന്റെ ജീവിതവും അതുപോലെ അദ്ദേഹം ലോകത്തിന് സമർപ്പിച്ച സന്ദേശവും സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ നോക്കിക്കണ്ട ലേഖനങ്ങൾ. ആ രണ്ട് ലേഖനങ്ങൾക്ക് പുറമെ 1980 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ അൽമനാറിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ കോപ്പി എടുത്തു തരാം. അന്ന് ബഹുമാനനായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന കെ പി ആ രണ്ട് ലേഖനങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിയ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ എന്ന ടൈറ്റിൽ രേഖപ്പെടുത്തിയ കുറിപ്പാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ അവസാന ഭാഗത്ത് കെ പി എഴുതുന്നത് കാണാം, ഇസ്ലാമിന് വിരുദ്ധമായ പല കഥകളും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി മെനഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നത് ശരിയാണ്, പക്ഷേ അവയെല്ലാം വഴിപിഴച്ച അനുയായികളുടെ സൃഷ്ടിയാണെന്ന് ഗ്രഹിക്കുവാനാണ് സാഹചര്യ തെളിവുകൾ സഹായിക്കുന്നത്. അതുകൊണ്ട് തൊരീക്കത്തുകാരുടെ കള്ളക്കഥകളിൽ നിന്ന് ഷെയ്ഖ് ജീലാനി ഒഴിവാക്കുകയാണ് നല്ലതെന്ന അഭിപ്രായമാണ് കൂടുതൽ അഭികാമ്യം. ലോകത്ത് കടന്നു വന്ന തസവ്വുഫിന്റെ ആളുകൾ കള്ളത്തരീക്കത്തുകാർ ഷെയ്ഖ് ജീലാനിയെ സംബന്ധിച്ച്
എഴുതി വിട്ട മെനഞ്ഞുണ്ടാക്കിയ കഥകളിലൂടെ അല്ല ശൈഖിനെ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പകർന്നു കൊടുത്ത സന്ദേശം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ വ്യക്തമായി നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ആ വഴിയിലൂടെയാണ് ശൈഖ് ജീലാനി മനസ്സിലാക്കേണ്ടത് എന്ന് അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി മുഹമ്മദ് മൗലവി തന്നെ 1980 സെപ്റ്റംബർ അൽമനാറിൽ രേഖപ്പെടുത്തിയതിന്റെ കോപ്പിയാണിത്. ഞാൻ ഇത് ആമുഖം തന്നെ സൂചിപ്പിക്കാൻ കാരണം ഇതൊരു മറുപടി പ്രസംഗമല്ല. മറുപടി പ്രസംഗമാണെങ്കിൽ ഇനിയും ഒരുപാട് സംഗതികൾ വിശദീകരിക്കാനുണ്ടതുമായി ബന്ധപ്പെട്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഇത്രയും കാലം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും വിളിച്ചു തേടപ്പെട്ട തരീഖത്തുകാർ ഖുതുബായും അതുപോലെ തന്നെ ഗൗസായും കൊണ്ടു നടക്കുന്ന ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഉത്തരം നൽകും എന്ന് പറയപ്പെടുന്ന ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഈ ലോകത്ത് ജീവിച്ച് പഠിപ്പിച്ചു പോയ സന്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ എന്താണ് അദ്ദേഹം ലോകത്തിന് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ എന്താണ് അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന സുന്ദരമായ ആ സന്ദേശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനും വിലയിരുത്തുവാനുമാണ് ഈ സദസ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറുപടി പറയുകയല്ല, മറുപടി പറയാൻ ധാരാളമുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു പോയ വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്വന്തത്തിന്റെ കാര്യത്തിലും സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു പോയ വലിയൊരു ബാധ്യത. ആ ബാധ്യത സൂറത്തു തഹ്രീമിന്റെ 6-7 ആയത്തുകളിലായി അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ ബാധ്യത? യാ അയ്യുഹല്ലദീന ആമനു ഖൂ ഔഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാളുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഈമാനുള്ള വിശ്വാസമുള്ള ആളുകൾ വിളിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഖൂ ഔഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ. നിങ്ങൾ നരകത്തിന്റെ വിറകാകാൻ പാടില്ല, നിങ്ങളുടെ കുടുംബവും നരകത്തിന്റെ വിറകുകളായി മാറാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകം, ആ നരകത്തിലെ വിറക് മനുഷ്യരും കല്ലുകളുമാകുന്നു. ആ നരകം കത്തിക്കപ്പെടുന്നത് മനുഷ്യരെ കൊണ്ടാണ്, കല്ലുകളെ കൊണ്ടാണ്. അലൈഹാ മലായികത്തുൻ ഗിലാളുൻ ശിദാദ്, അതിനു പുറമെ അള്ളാഹുവിന്റെ കഠിന ഹൃദയരായ മലക്കുകൾ അതിന് പാറാവുകാരുണ്ട്. അള്ളാഹുവിന്റെ കഠിന ഹൃദയരായ പരുക്കന്മാരായ മലായികത്തുകൾ പാറാവ് നിൽക്കുന്ന അതി കഠിനമായ ഗൗരവമായ ഒരു സങ്കേതമാണ് നരകം. ആ നരകത്തിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുമ്പോ നരകത്തെ സംബന്ധിച്ച വലിയ ഒരു വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വേണ്ടി വിശദീകരിച്ചു തരികയാണ്. നരകത്തെ പറ്റി അതിനപ്പുറം ഒരു വർത്തമാനം പറയണ്ട. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. മനുഷ്യന്റെ കൂടെ അല്ല പറഞ്ഞത്, കല്ലിനെയാണ്. മനുഷ്യൻ മാത്രമല്ല നരകത്തിൽ, കല്ലും കത്തിക്കപ്പെടും നരകത്തിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക്, ചിന്തിക്കുന്ന മനുഷ്യർക്കുള്ള വലിയൊരു പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗത്തിലൂടെ നൽകുന്നുണ്ട്. ഒരു ഉണങ്ങിയ വിറക് നമ്മുടെ ഉമ്മ എടുത്ത് കത്തിക്കുവാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കുമ്പോൾ എളുപ്പം അത് കത്തും. അല്ലെങ്കിൽ ഒരു പണ്ടാരി അദ്ദേഹം ഒരു ബിരിയാണി ചെമ്പിൻ്റെ അടിയിലേക്ക് ഒരു ഉണങ്ങിയ വിറകിട്ട് കത്തിച്ചാൽ വേഗം കത്തും. എന്നാൽ ആ വിറകൊരൽപ്പം പച്ചയാണെങ്കിലോ
അയാൾ കത്തിക്കാൻ ശ്രമിക്കുന്നിട്ട് അതെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് പറയും ഇത് കത്തുന്നില്ല, ഇത് പച്ചവറകാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ആ പച്ചവറക് കത്തിക്കാൻ കഴിയാത്തതുപോലെ ഒരു ഇരുമ്പിന്റെ കഷ്ടം തീയിലേക്കിട്ടാൽ അത് കത്തിക്കുവാൻ വീണ്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കേണ്ടി വരും. ഏതൊരു വസ്തു അത് എത്രത്തോളം കട്ടിയാകുന്നോ അത്രത്തോളം തീയുടെ അല്ലെങ്കിൽ തീയിൻ്റെ ആ ഗാഢത വർദ്ധിക്കേണ്ടി വരികയാണ്. എന്നാൽ നമ്മളെല്ലാവരും കാണുന്ന കല്ല്, ഒരു കല്ല് കത്തിക്കണമെങ്കിൽ എത്ര ശക്തമായ തീ വേണം? സാധാരണ ഒരു തീ കൊണ്ട് ഒരു കല്ല് കത്തിക്കുവാൻ സാധ്യമല്ല. സാധാരണ തീയല്ല, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്കൊഴുകുന്ന ലാവ. ആ ലാവയിലേക്കൊരു വലിയ പാറ കഷ്ടമിട്ടാൽ ഇരമ്പി തിളച്ചു വരുന്ന ആ ലാവക്ക് ആ കല്ലിനെ ചൂടാക്കാൻ കഴിയും, പക്ഷെ കത്തിക്കാൻ കഴിയില്ല. ആ ലാവയെക്കാളും ചൂടുള്ള തീ കൊണ്ടേ ഒരു കല്ല് കത്തുകയുള്ളൂ. ഇനി നിങ്ങൾ ആ ആയത്തൊന്ന് നോക്കൂ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ് എന്ന് പറഞ്ഞത് ആ നരകത്തിന്റെ ചൂടിനെ അതിൻ്റെ തീയിൻ്റെ ഗാഢതയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ആ നരകം ചൂണ്ടി അല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളൂ. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ലോകത്തോട് ഇസ്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ സന്ദേശം ഇതാണ്. ഇസ്ലാമിന്റെ ഓരോ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ നിർദ്ദേശങ്ങളും നമ്മയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ സർവ്വ നിയമങ്ങളും അതിനുവേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. നിങ്ങൾ നോക്കൂ, വളരെ നിസ്സാരമെന്ന് നാം കരുതുന്ന കാര്യങ്ങളെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിലാണ് വിശദീകരിക്കുന്നത്. സൂറത്തുൽ ബഖറ 221 ആയത്ത് പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാം, വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളെ അല്ലാഹു വിളിച്ചു സംസാരിക്കുകയാണ്. എന്താ റബ്ബ് പറയുന്നത്? വലാ തങ്കിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിന, ഒരിക്കലും മുശ്രികത്തായ ഒരു പെണ്ണിനെ നീ വിവാഹം കഴിക്കരുത്. ഏതുവരെ? ഹത്താ യുഅ്മിന, അവൾ മുഅ്മിനത്താകുന്നത് വരെ. നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അഥവാ അവളുടെ സൗന്ദര്യം കൊണ്ടോ അവളുടെ കുലീനത കൊണ്ടോ അവളുടെ സമ്പത്ത് കൊണ്ടോ അവൾ നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അവളെക്കാളും നിനക്ക് ഖൈറ് മുഅ്മിനത്തായ ഒരു അടിമപ്പെണ്ണാണ്. നേരെ തിരിച്ചുമല്ല പറഞ്ഞു, വലാ തുങ്കിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ, ഒരിക്കലും മുശ്രിക്കായ ഒരു ആണിനെ നീ വിവാഹം കഴിക്കരുത്. ഏതുവരെ? അവൻ മുഅ്മിനാകുന്നത് വരെ. വല അബദും മുഅ്മിനുൻ ഖൈറുൻ മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും, അതെ ആ മുശ്രിക്കായ പുരുഷൻ അവൻ്റെ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ കുലീനത കൊണ്ടോ നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അവനെക്കാളും നിനക്ക് ഖൈറ് മുഅ്മിനായ ഒരടിമയാകുന്നു. ഇത് ഖുർആൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളെ നോക്കിയിട്ട് അവർക്ക് വേണ്ടി നൽകുന്ന ഒരു നിർദ്ദേശമാണ്. എന്നിട്ട് അല്ലാഹു എന്തുകൊണ്ടാണ് മുശ്രിക്കത്തായ ഒരു പെണ്ണിനെയോ മുശ്രിക്കായ ഒരു ആണിനെയോ വിവാഹം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് അതിൻ്റെ ചുവട്ടിലുള്ള പറയാണ്. എന്താണ് കാരണം? ഉലായിക യദഊന ഇലന്നാർ, അവർ നിങ്ങളെ നരകത്തിലേക്ക് വിളിക്കുന്നവരാണ്. അതാ വിഷയം. അവർ നിങ്ങളെ ഈ ശിർക്കിന്റെ അഹലുകാർ നിങ്ങളെ നരകത്തിലേക്ക് വിളിക്കുന്നവരാണ്. അല്ലാഹു നിങ്ങളെ നരകത്തിലേക്കല്ല വിളിക്കുന്നത്. വല്ലാഹു യദഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബീദിനി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. അല്ലാഹു മഗ്ഫിറത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ചെറുത് എന്ന് നാം കരുതുന്ന കല്യാണം കഴിക്കാൻ പോകുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുക ഒരാണിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം വേറെന്ത് ചിന്തിക്കണമെന്ന് ആലോചിക്കുന്ന എന്ത് ആദർശം നോക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണ്. അവിടെ പോലും നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖവിലക്കെടുത്ത് സംസാരിക്കുകയാണ്. ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഗുണകാംക്ഷ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ മുന്നിൽ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ മനുഷ്യരാശിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ജീവിതം
താൽക്കാലികമായ ഭൗതിക ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല. നേരെ മറിച്ച് മനുഷ്യന്റെ മുന്നിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, മരണശേഷം ഒരു ജീവിതം മനുഷ്യന് സംഭവിക്കാനുള്ള ഉണ്ട്. അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് ആ മുസ്ലിമിന് മരിക്കാൻ പേടിയില്ലാത്തത്, മുഅ്മിനായ ഒരു മനുഷ്യൻ പിന്നെ മരിക്കാൻ പേടിക്കൂല, മരണത്തെ ഭയപ്പെടില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മരിക്കാൻ പേടി ഉണ്ടാവില്ല, ഭയമുണ്ടാവില്ല. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തും. ഇപ്പൊ നമുക്കറിയാലോ സൂഫി സമ്മേളനത്തിൽ തന്നെ പറയുന്നത് ഇനി വഹാബികളൊന്നും നാട്ടി വേണ്ടെന്ന്, അവർക്ക് ഭീകരവാദികളാണ്, അവരൊക്കെ തുടച്ചു നീക്കണം എന്നാണ്. സൂഫികളെ സമ്മേളനം തീർന്നിട്ട് തീരുമാനിക്കുന്ന വഹാബികളൊക്കെ അവിടെ തുടച്ചു നീക്കണം, ഇല്ലാതാക്കണം എന്നൊക്കെയാണ് എന്തെടുക്കുന്നത്, തീരുമാനിക്കുന്നത്. പക്ഷെ അത് കേട്ടാലൊന്നും ഒരു മുസ്ലിം പേടിക്കൂല, വറക്കൂല. കാരണം മരണത്തെ പേടിയില്ലാത്ത ജൻസാണ് ആ ആ ഒരു ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയ രംഗത്തെ സംബന്ധിച്ച് ഹദീസിന്റെ താളുകളിൽ കാണാം. അദ്ദേഹത്തെ പിടിച്ചുകെട്ടിയിട്ട് അവസാനം കൊല്ലുവാൻ തീരുമാനിച്ച് ഹറമിന്റെ പുറത്തേക്ക് ഇങ്ങനെ ആരവത്തോടെ കൊണ്ടുപോയി വലിയ മരക്കുറിശ് സ്ഥാപിച്ചിട്ട് അതിലേക്ക് വലിച്ചു കയറ്റുമ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ വിറക്കുന്നില്ല. അദ്ദേഹം അങ്ങേറ്റം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ആ മരക്കുരിശിൽ കിടക്കുകയാണ്. അവസാനം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗളച്ഛേദം നടത്താൻ വേണ്ടി ആരാച്ചാർ വന്നുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഹുബൈബ് താങ്കൾക്ക് അവസാനമായി വല്ല ആഗ്രഹവും പറയാനുണ്ടോ, വല്ല ആഗ്രഹവും താങ്കൾക്ക് പറയാനുണ്ടോ ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അവസാനത്തെ ഒരാഗ്രഹം കൂടി നിറവേറാനുണ്ട്. ആളുകൾ വിചാരിച്ചു ഇപ്പോൾ ഹുബൈബ് വെള്ളം ചോദിക്കുമെന്നാണ്. ചിലർ വിചാരിച്ചു ഇപ്പോൾ ഹുബൈബ് പറയും എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വാപ്പയെയും ഉമ്മയെയും ഒന്നുകൂടി കണ്ടുവരണം എന്ന് പറയുമെന്നാണ്. ചില ആളുകൾ വിചാരിച്ചത് എൻ്റെ പൊന്നു മക്കളെ എനിക്കൊന്ന് കാണണം എന്ന് ഹുബൈബ് പറയുമെന്നാണ്. ഹുബൈബ് പറഞ്ഞു എനിക്ക് അവസാനം ആയി ഒരാഗ്രഹം കൂടി നിറവേറാനുണ്ട്. ആരാച്ചാര് ചോദിച്ചു, എന്താ ഹുബൈബേ നിനക്ക് അവസാനമായി നിറവേറാനുള്ള ആഗ്രഹം? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് രണ്ടരക്കാത്ത് നമസ്കരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ആ കാലഘട്ടത്തിലെ ഫാസിസ്റ്റുകൾ ഇന്നത്തെ ഫാസിസ്റ്റുകളെ പോലല്ല. അവസാനത്തെ ആഗ്രഹം ചോദിച്ചിട്ടാണ് അവർ കൊല്ലുന്നതിന് മുമ്പ് ആ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടാണ് അയാളെ കൊല്ലുന്നത്. ഇന്നങ്ങനല്ലേ, ഇന്നൊരാളൊരു പോത്തിനെ കൊണ്ടുപോയാൽ മതി, ഒരു പോത്തും വണ്ടി കയറിപ്പോയാൽ മതി, അവനെ തല്ലിക്കൊന്ന് നിഷ്ഠൂരമായി വധിച്ചിട്ട് കെട്ടിത്തൂക്കിടും. അല്ല, നിനക്ക് എന്തെങ്കിലും അവസാനത്തെ ഒടുക്കത്തെ ആഗ്രഹം അല്ലോണ്ടൊന്ന് ചോദിക്കൂല. പക്ഷെ അന്നത്തെ ഫാസിസ്റ്റുകൾ അങ്ങനെ ആയിരുന്നില്ല. അന്നത്തെ ഫാസിസ്റ്റുകൾ കുറച്ചൊക്കെ നിറയും, അതുപോലെ തന്നെ മാന്യതയും കാണിച്ചു. അവർ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ അവസാനത്തെ ആഗ്രഹം? തീർച്ചയായും ഉണ്ട്, രണ്ടരക്കാത്ത് നമസ്കരിക്കണം. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ താഴേക്കിറക്കിയിട്ട് നമസ്കരിക്കുവാൻ വേണ്ടി അവസരമൊരുക്കി കൊടുത്തപ്പോൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു വളരെ വേഗം രണ്ടരക്കാത്ത് നമസ്കരിക്കുന്നു. രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് തന്നെ കൊല്ലുവാൻ കൊണ്ടുവന്ന വധിക്കുവാൻ കൊണ്ടുവന്ന ആളുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ നമസ്കാരം ഇനിയും എനിക്ക് ദീർഘിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്, എനിക്ക് നമസ്കരിച്ച് മതിയായിട്ടില്ല. പക്ഷേ വളരെ വേഗത്തിൽ ഞാൻ നമസ്കരിച്ചു, സലാം വീട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങാനും ഇവിടെ വെച്ചുകൊണ്ട് എന്റെ നമസ്കാരം ദീർഘിപ്പിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, ഹുബൈബിന് മരിക്കാൻ പേടിയായത് കൊണ്ടാണ് ഹുബൈബ് നമസ്കാരം നീട്ടുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഞാൻ രണ്ടരക്കാത്ത് നമസ്കാരം നിർവഹിച്ചത് എന്ന് അവിടെ കൂടി ആളുകളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ട് രണ്ട് കരങ്ങളും നീട്ടിക്കൊടുക്കുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വലിച്ച് വീണ്ടും മരക്കുരിശിലേക്ക് കയറ്റുമ്പോൾ തന്റെ കൈകാലുകൾ ആ മരക്കുരിശിലേക്ക് ബന്ധിക്കുമ്പോൾ അവിടെ കിടന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുകയാണ്, ഇലാഹി
ഞാനിപ്പോൾ മുസ്ലിമായി കൊണ്ടാണ് വധിക്കപ്പെടുന്നത്. ഞാനൊരു അപരാധവും ചെയ്തവനല്ല, ഞാനൊരു കുറ്റവും ചെയ്തവനല്ല, ഞാനൊരു അക്രമവും കാട്ടിയവനല്ല, നേരെ മറിച്ച് മുസ്ലിമായതിന്റെ പേരിലാണ് ഞാൻ വധിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഞാൻ അങ്ങേറ്റം സന്തോഷത്തിലാണ് ഈ അവസാന വേളയിലും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിലും ഞാൻ സന്തോഷത്തിൽ തന്നെയാണ്. എന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, എന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്റെ കൈകൾ നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരാം, എന്റെ കാലുകൾ നിങ്ങൾ അറുത്തുകൊണ്ടുപോയെന്ന് വരാം, എന്റെ അടിവയറ്റിൽ നിങ്ങൾ കടാര കുത്തിയിറക്കിയിട്ട് കുടൽമാലകൾ പുറത്തേക്ക് വലിച്ചിട്ടെന്ന് വരാം, എന്റെ കരൽ പറിച്ചെടുത്തെന്ന് വരാം, എന്റെ കഴുത്ത് വെട്ടിമാറ്റി എന്ന് വരാം. പക്ഷേ എന്റെ കൽബിനെ നൊമ്പരപ്പെടുത്താനോ എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഹുബൈബ് മരിക്കുന്നത് മുസ്ലിമായി കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചുകൊണ്ടു പോകുന്ന ഓരോ അവയവത്തിനും അള്ളാഹു ബർക്കത്ത് തരുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ, അതിനെ അള്ളാഹ് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്ന് പാട്ടുപാടിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായത് എന്നത് ചരിത്രമാണ്. ഇതൊരു മുസ്ലിമിന് സാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സന്തോഷത്തോടെ പേടിയില്ലാതെ മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവൻ മനസ്സിലാക്കിയത് ഈ ലോകത്തെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചു പോകുന്നു, ഈ ലോകത്തെ ജീവിതം തീർന്നു പോകുന്നു എന്നല്ലാതെ എൻ്റെ ജീവിതം ഈ മരണം കൊണ്ട് തീരുന്നില്ല, മരണാനന്തരം എനിക്ക് ജീവിതമുണ്ട് എന്ന വ്യക്തമായൊരു ബോധം, അതിനെക്കുറിച്ചുള്ള യഖീനായൊരു ഇൽമ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവും, മിനിൻ്റെ മനസ്സിലുണ്ടാവും. കാര്യം അങ്ങനെയാണ് ഖുർആൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പരലോകമുണ്ടോ എന്ന് ഖുർആൻ ഒറ്റടിക്ക് ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് പോവല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പരലോകമുണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ അതിന്റെ ന്യായം കൃത്യമായി പഠിപ്പിച്ചാ പോകുന്നത്, കൃത്യമായി ബോധ്യപ്പെടുത്തിയാ പോകുന്നത്. ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഖിയാമ നാളില്ല, ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറഞ്ഞ ആളുകൾ അവർക്കെല്ലാം മറുപടി പറയാണ്. എങ്ങനെയാ മറുപടി പറഞ്ഞത്? ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ, ഖിയാമം നാളെ കൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്തു പറയുന്നു. ഏതൊന്നിനെയാണോ അവർ നിഷേധിച്ചത് അതിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയാണ്. ഏതൊരുന്നാണോ ഇല്ല എന്ന് അവർ വാദിച്ചത് അതിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയാണ്. ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ, ഖിയാമം നാളെ തന്നെ സത്യം. വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന അവന്റെ മനസ്സു തന്നെയും സത്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വല്ലാത്തൊരു ഭാവം, അഥവാ ഞാനൊരു തിന്മ ചെയ്താൽ എനിക്കെതിരെ ആദ്യം സംസാരിക്കുന്നത് എന്റെ മനസ്സാക്ഷിയാണ്, ഞാനൊരു അപരാധം ചെയ്താൽ എന്നോട് ആദ്യമായി എതിർക്കുന്നത് എന്റെ മനസ്സാക്ഷിയാണ്. അതാണ് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സെന്ന പ്രതിഭാസത്തിൽ സംവിധാനിച്ച ഒരു അത്ഭുതം. ആ അത്ഭുതത്തെ ചൂണ്ടി അല്ല പറയുന്നു, വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന അവന്റെ മനസ്സിനെ തന്നെയും സത്യം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ, അവൻ മണ്ണോട് മണ്ണു ചേർന്നു കഴിഞ്ഞാൽ, അവൻ അസ്ഥിപഞ്ജരങ്ങളായി കഴിഞ്ഞാൽ, രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല, അത് റീഫോം ചെയ്യുകയില്ല, രണ്ടാമത് കൂട്ടിക്കടിപ്പിക്കുകയില്ല എന്നവർ കരുതിയോ, അത് അസാധ്യമാണെന്നവർ കരുതിയോ, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിന്റെ ഫിംഗറുകളെ ശരിപ്പെടുത്തിയവനാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു തആല പരലോകം ഉണ്ടെന്ന് പറയാൻ വേണ്ടി മനുഷ്യരോട് പറഞ്ഞത് നോക്കടാ നിന്റെ വിരൽത്തുമ്പിലേക്കൊന്ന് നോക്ക് എന്നിട്ട് നീ നിഷേധിക്കുന്ന അല്ല പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ആകാശത്ത് പോയിട്ട് ആകാശഗംഗകളെ കുറിച്ച് പഠിച്ചൊക്കെ വന്നിട്ട് മനസ്സിലാക്കുന്നല്ലല്ല പറഞ്ഞു. നേരെ എടുത്തിട്ട് നിന്റെ വിരൽത്തുമ്പൊന്ന് നോക്ക്, അത് മതി പരലോകമുണ്ടെന്നതിന് തെളിവ്. കാര്യം ഇത് അഡ്രസ്സാണ്, ഐഡന്റിറ്റിയാണ്, ഇത് യാദൃച്ഛയായിട്ട് ഉണ്ടായതല്ല. നമ്മുടെ നാട്ടിലെ യുക്തന്മാർ യുക്തിവാദികൾ വന്നിട്ട് പറയും ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ്, യാദൃച്ഛികമായി ഉണ്ടായതാണ്. ഒരു ഗ്ലാസ് വീണ് ഉടഞ്ഞു, ആ ഉടഞ്ഞ ആ ഗ്ലാസ് ഒരിക്കൽ നോക്കുമ്പോൾ അതിങ്ങനെ ചിതറ് വീണത് ഒരു റോസാപ്പൂവിൻ്റെ രൂപത്തിലാണ്. സങ്കല്പിക്കുക,
ഒരു ഗ്ലാസ് അതിന് വീണ് ഉടഞ്ഞതാണ്. ഉടഞ്ഞപ്പോ ആ ഗ്ലാസിന്റെ ചില്ലുകൾ ഇങ്ങനെ വീണ് നോക്കുമ്പോ അത് റോസാപ്പൂവിന്റെ രൂപത്തിലായിട്ടുണ്ട്. അടുത്ത ഗ്ലാസ് ഒക്കെ ഇട്ടാലോ അതങ്ങനെ തന്നാവോ? മൂന്നാമത്തെ ഗ്ലാസ് എടുത്തിട്ടാലോ അതങ്ങനെ തന്നാവോ? അങ്ങനെ ആകുമെങ്കിൽ അത് യാദൃശ്ചികമാണോ? അല്ലല്ലോ, ഒരിക്കലും യാദൃശ്ചികമല്ലല്ലോ. എന്നാൽ മനുഷ്യന്റെ ഫിംഗർ ലോകം അംഗീകരിച്ചു. എന്ത്? ഇതൊരു മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ്, അഡ്രസ്സാണ്. എന്റെ വിരൽത്തുമ്പ് ഒരു ആധാരത്തിന്റെ ചുവട്ടിൽ അമർത്തിയാൽ അത് എന്റെ എന്റെ അടയാളപ്പെടുത്തലും അത് എന്റേതാണെന്ന രേഖയുമായി അത് അവശേഷിക്കുമെങ്കിൽ അല്ലാഹു ആ വിരൽത്തുമ്പിനെ ചൂണ്ടി ആ പരലോകത്തെ പറ്റി പറഞ്ഞത് അന്തും അശദ്ദു ഖൽഖൻ അമിസ്സമാ ഉബനാഹ. ഖുർആൻ പറയണം, എടോ നിന്നെ പടക്കാനാണോ പ്രയാസം? ആ കാണുന്ന വിശാലമായ ആകാശത്തെ പടക്കാനാണോ പ്രയാസം? അന്തും അശദ്ദു ഖൽഖ അമിസ്സമാ, നീയാണോ പ്രയാസമുള്ള പടപ്പ്? അതല്ല കാണുന്ന ആകാശമാണോ? ആകാശമല്ലേ, സംശയമില്ലല്ലോ. ബനാഹ, അതിനെ ഉയർത്തിയവനാ റബ്ബ്, അതിനെ പടച്ചവനാ റബ്ബ്. ആ റബ്ബിനുണ്ടോ? രണ്ടാമത് നിന്നെ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുയർത്താൻ വല്ല പ്രയാസം? ആ ആകാശത്തെ പടച്ച റബ്ബിന് വല്ല പ്രയാസമുണ്ടോ? നിന്നെ കുഴിയിൽ നിന്ന്, ഖബറിൽ നിന്ന് ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്താൻ വല്ല പ്രയാസവും ഉണ്ടോ? ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക പരലോകത്തെ? ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അള്ളാഹു അത് ബോധ്യപ്പെടുത്തി തരുന്നത് മനുഷ്യർക്ക്. അങ്ങനെയാണ് ഇസ്ലാം അത് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ ബോധ്യത്തിൽ ജീവിക്കുന്നവരാ മുസ്ലിം. അതുകൊണ്ട് തന്നെ ആ നാളിൽ മനുഷ്യർ വരും. എങ്ങനെ? ഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ആദ്യത്തെ ഊത്തിൽ ലോകം അവസാനിക്കും. ആകാശഭൂമികൾ തകരും. സൂര്യ നക്ഷത്രാദികൾ തകർന്നു വീഴും. രണ്ടാമത്തെ ഊതും. രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ, കാഹളത്തിൽ രണ്ടാമത് ഊതപ്പെടുമ്പോൾ, ഓരോരുത്തരും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അന്യോന്യം നോക്കും. കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അന്യോന്യം നോക്കും. എന്നിട്ട് അവരെ ചോദിക്കും, ഖാലൂ യാ വൈലനാ മം ബഅസനാ മിം മർഖദിനാ, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? എന്നാൽ അധികം താമസിയാതെ അവരുടെ സംശയം നീങ്ങിപ്പോവുകയാണ്. തലയിലെ മണ്ണ് തട്ടിക്കൊണ്ട് ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ അധികം താമസിയാതെ ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ടവർ മനസ്സിലാക്കുകയാണ്. കാരണം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, നഗ്നരായി, നഗ്നപാദരായി, അതേ ചെരുപ്പ് ധരിക്കാത്തവരായി, ചലാഗ്രമം ചെയ്യപ്പെടാത്തവരായി. സർവ ആളുകളും എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു, ഇത് ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, ഇത് പരമകാരുണ്യകനായ പടച്ചുറപ്പ് വാദ ചെയ്ത, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മുഴുവനും സത്യം ചെയ്തു പറഞ്ഞ ആ നാളിൽ ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. എന്റെ രണ്ടാം ജീവിതമാണ്, ഇത് ഞാൻ പുനരുദ്ധരിക്കപ്പെട്ടതാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കും. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അതേ വിളിയാളം വരുന്നു. എല്ലാവരും ഒരുമിച്ചുകൂടാനുള്ള വിളി വരികയാണ്. ആ വിളി കേൾക്കേണ്ട താമസം യൗമ ഇദി യത്തബിഊന ദാഇലാ ഇവജല, വിളിച്ച ഭാഗത്തേക്ക് യാതൊരുവിധ വിമ്മിട്ടവും കാണിക്കാതെ ആളുകൾ അണിയണിയായി ഒഴുകിച്ചെല്ലുമെന്ന് ഖുർആൻ. കന്നഹും ജറാദും മുന്തശർ, പരന്നു പറക്കുന്ന വെട്ടുകിളികളെ പോലെ കൂട്ടം കൂട്ടമായി, ഗ്രൂപ്പ് ഗ്രൂപ്പായി ആളുകൾ ആ വിളി കേട്ട ഭാഗത്തേക്ക് പരിപൂർണ നഗ്നരായി നടന്നു ചെല്ലുകയാണ്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുന്നിലേക്ക് ചെല്ലുന്ന വേളയിൽ അവിടെ വെച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച്, മനുഷ്യ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളെ സംബന്ധിച്ച്, നിമിഷ നിമിഷാർത്ഥങ്ങളെ സംബന്ധിച്ച് എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ കൃത്യമായി വിചാരണ ചെയ്യപ്പെടുകയാണ്. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. റബ്ബിന്റെ മുന്നിലെ വിചാരണ തെളിവുകൾ കൊണ്ടുവരപ്പെടുകയാണ്. നിഷേധിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത രൂപത്തിലുള്ള വിചാരണയാണത്. അല്ലാഹു തെളിവുകളെ ഹാജറാക്കിക്കൊണ്ടുള്ള വിചാരണയാണത്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഭൂമി അന്ന് സംസാരിക്കും. ഇന്ന് ഞാൻ നിന്ന് പ്രസംഗിക്കുന്ന ഈ സ്ഥലം, കേന്ദ്രം അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കുകയാണ്. ഈ ദിവസത്തെ സംബന്ധിച്ച്, ഇന്നിവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ ഭൂമിയുടെ ഓരോ കോണുകളും സംസാരിക്കുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷികളായി വരുന്നു.
മാത്രമല്ല മനുഷ്യന്റെ കർമ്മരേഖ കൊണ്ടുവരുന്നു. മനുഷ്യ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളെയും രേഖപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ ഗ്രന്ഥം വായിക്കപ്പെടുന്നു. ചില ആളുകൾ സന്തോഷത്തിലാണ്, കയ്യിൽ കിട്ടിയ ആ ഗ്രന്ഥവുമായി സന്തോഷത്തോടെ ഓടുന്ന ആളുകളുണ്ട്. എന്റെ ഈ കിതാബൊന്ന് വായിക്കാമോ, എന്റെ ഈ ഗ്രന്ഥമൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരാശരാണ്. അവര് പറയുന്നു, ഇതെന്തൊരു ദിവസമാണ്, അതെ ഇതെന്തൊരു ഗ്രന്ഥമാണ്. എന്റെ സമ്പത്ത് എനിക്കിവിടെ ഉപകരിക്കുന്നില്ലല്ലോ, എന്റെ പ്രതാപം എനിക്കിവിടെ ഉപകരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നിരാശമുണ്ട്. കയ്യിൽ കിട്ടിയ ഗ്രന്ഥമൊന്നും നിവർത്തിപ്പോലും നോക്കാൻ ധൈര്യമില്ലാത്ത മനുഷ്യരും ഇവിടെയുണ്ട്. ആ ഗ്രന്ഥങ്ങളെയും മലക്കുകളെയും ഭൂമിയെയും എല്ലാം കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സവിസ്തരം വിചാരണ നടത്തുന്ന നാളിൽ ചില ആളുകൾ അവസാനവും അവസാന ഓരോ അവസാന നിമിഷവും ഓരോ തെളിവുകൾ കണ്ടുകൊണ്ട് ഞാനൊരു അപരാധിയാണ്, കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുന്ന വേളയിൽ രാജാതിരാജനായ റബ്ബിനോട് അല്ലാ പോരാ, അല്ലാ തെളിവുകൾ പോരാ, അല്ലാ നീ മലക്കുകളെ കൊണ്ടെന്തൊക്കെയോ പറയിക്കുന്നു, ഭൂമി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, കുറെ കിതാബ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു, ഇതുകൊണ്ടൊന്നും പോരാ എന്ന് രാജാതിരാജനായ റബ്ബിനോട് പറയുമ്പോ അല്ലോമൻ വായടപ്പിക്കുന്ന ദിവസമാണെന്ന് ഏതൊരു തന്നെ മുന്നിലും പോയി എന്നും പറഞ്ഞു നേടാൻ ഭൗതിക ലോകത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന നാവ്, ആ നാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെച്ച് അവന്റെ വായടപ്പിച്ചിട്ട് അവന്റെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ദിവസമാണ്. അവനെന്താണോ ഐഹിക ലോകത്ത് പ്രവർത്തിച്ചത് അത് മുഴുവനും അതേ കൈകാലുകൾ വിളിച്ചു പറയുന്ന നാളിൽ സ്വശരീരത്തോട് മനുഷ്യൻ ചോദിക്കുമത്രേ, ലിമ ഷഹിത്തും അലൈന, നിങ്ങളും ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുകയാണോ, നീയും എനിക്കെതിരെ പറയുകയാണോ എന്ന് സ്വശരീരത്തോട് മനുഷ്യൻ വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അവന്റെ അവയവങ്ങൾ അവനോട് പറയുന്നു, അന്തക്കനല്ലാ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്ന രാജാതിരാജനായ അല്ലാഹ് സംസാരിക്കാൻ പറഞ്ഞാൽ ആ റബ്ബിനോട് നുണ പറയാൻ എനിക്ക് സാധ്യമല്ല എന്ന് മനുഷ്യന്റെ കൈകാലുകൾ മനുഷ്യരോട് പറയുന്ന ആ നാളിൽ ഞാൻ ചുരുക്കി പറയട്ടെ, ഖുർആൻ പറഞ്ഞതുപോലെ അവിടെ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പാപിയാണെങ്കിൽ അവന്റെ പാപം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നാണ്. ഒരുത്തൻ തെറ്റുകാരനാണെങ്കിൽ അവന്റെ തെറ്റല്ലാഹു അവനെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്നാണ്. അവൻ തെറ്റുകാരനാണെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നരകം വിധിക്കുന്നത് എങ്കിൽ ആ നരകത്തിലേക്ക് പോകാൻ അല്ലാഹു ആ മഹാപാപിയോട് പറയുമ്പോൾ നരകത്തിലേക്ക് അവൻ ആനയിക്കപ്പെടുമ്പോൾ അവൻ കരയുന്ന ഒരു കരച്ചിൽ അല്ലാഹു അവന്റെ ഖുർആനിൽ സൂറത്തുൽ മഅരിജിൽ രേഖപ്പെടുത്തുകയാണ്. എന്താണ് അവൻ കരയുന്നതെന്ന് അറിയുമോ, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിബു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, അല്ലാ എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോകുന്ന ഈ വേളയിൽ ഞാൻ നിനക്ക് വേണ്ടി തരാം അല്ലാ വേറൊന്നുമല്ല എനിക്ക് പകരമായി, ഞാൻ ഓമനിച്ച് വളർത്തി എന്റെ മക്കളെ ഞാൻ തരാം അല്ലാ, കോഴയായി എന്റെ മക്കളെ സ്വീകരിക്കുമോ അല്ലാ, ആ മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ, എന്റെ മക്കളെ പോരായെങ്കിൽ
അല്ലാ എന്നോടൊപ്പം ജീവിതം പങ്കിട്ട എന്റെ പങ്കാളിയെ തരാം അല്ലാ, അവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്താമോ? അതുകൊണ്ടും പോരായെങ്കിൽ അല്ലാഹുവേ എന്റെ സഹോദരങ്ങളെ തരാം അല്ലാ, എന്റെ കൂടപ്പിറപ്പുകളെ ആ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ? അതുകൊണ്ടും പോരായെങ്കിൽ ഐഹിക ലോകത്തെ നിക്കത്താണിയായി വർത്തിച്ച എന്റെ ബന്ധുമിത്രാദികളെ പകരം തരാം അല്ലോ, അവരെ കൊഴയായി സ്വീകരിച്ച് എന്നെ രക്ഷപ്പെടുത്താമോ? എന്റെ കൂട്ടുകുടുംബാദികളെ കൊണ്ടും മതിയായില്ല എങ്കിൽ ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിച്ച മുഴുവൻ മനുഷ്യരെയും എനിക്ക് പകരമായി സ്വീകരിച്ചവരെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ രക്ഷപ്പെടുത്താമോ എന്നവിടെ വെച്ചവൻ കൊതിക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തിയെങ്കിൽ അതിനുള്ള മറുപടി ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ഒരിക്കലും സാധ്യമല്ല. കോട കൊടുത്ത് രക്ഷപ്പെടുന്ന നിന്റെ ദുനിയാവിലെ കോടതിയല്ല ഇത്, നേരെ മറിച്ചില്ലല്ല എന്ന നരകമാണിത്. കാരിരുമ്പ് പോലെ കരുത്തോ കരുത്തുള്ള നിന്റെ തലയോട്ടിയെപ്പോലും അതേ കഞ്ഞി തിളക്കുന്നത് പോലെ തിളച്ചു മറിയുന്നതാക്കുന്ന ലളയാകുന്ന നരകമാണിത് എന്നവിടെ വെച്ചുകൊണ്ടവന് മറുപടി നൽകപ്പെടുമ്പോ പർവ്വതമല്ല, അവിടെ വെച്ചുകൊണ്ട് നരകം വിളിക്കും, എവിടെ തിരിഞ്ഞുപോയവൻ, എവിടെ തിരിഞ്ഞുപോയവൻ, എവിടെ അഹങ്കരിച്ചു പോയവൻ. മനസ്സിലാക്കണം, നരകം അവനെ ഇങ്ങനെ സ്വാഗതം ചെയ്യുമെന്നാണ്, അവനെ വിളിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത്രയും ആമുഖമായി ഞാൻ ഓർമ്മിപ്പിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഉപദേശങ്ങൾ എന്ന വിഷയം വെച്ചിട്ട്. പരലോകമാണോ മൗലവി പറയുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള വിഷയം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആമുഖമായി കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാത്തവൻ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഇതില്ലാത്തവന് പിന്നെന്ത്, പിന്നെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ മുഹീദ്ദീൻ ഷെയ്ഖ് നേരെ ഇങ്ങോട്ട് വന്ന് വാള് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവോ? ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് ആമുഖമായി അറിഞ്ഞു വെക്കണം, ആമുഖമായി ഇത് മനസ്സിലാക്കി വെക്കണം. കാരണം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിലേക്ക് ഈ രൂപത്തിൽ വീണുപോയ ഒരാളെ അല്ലാഹു വിളിക്കും. അവരെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്താ ചോദിക്കുന്ന അറിയോ? ലൗ അന്നലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ കുന്ത തഫ്തദി ബിഹി, എടാ നിനക്ക് ദുനിയാവ് മുഴുവനും നിന്റെ പേരിൽ എഴുതി തന്നു എന്ന് സങ്കൽപ്പിക്കുക. ദുനിയാവിൽ നിനക്ക് തന്നത് 10 ഏക്കറല്ല, ദുനിയാവിൽ നിനക്ക് തന്നത് 100 ഏക്കറല്ല, നേരെ മറിച്ച് വിശാലമായ ഭൂമി മുഴുവനും നിനക്കൊറ്റക്ക് നിന്റെ പേരിൽ മാത്രം തന്നിട്ട് അവസാനം നീ ഇവിടെ വന്ന് ഈ നരകത്തിൽ വീണുപോയി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന നിനക്ക് ഈ രൂപത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോചനത്തിന് വേണ്ടി, നിന്റെ മോക്ഷത്തിന് വേണ്ടി ഞാൻ ഇതാ ഒരു ഉപാധി വെക്കുന്നു. നിനക്ക് മാത്രമായി തന്നിരുന്ന ആ ദുനിയാവ് മുഴുവനും ഇവിടെ എനിക്ക് തിരിച്ചു തന്നുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുമോ? ആ ദുനിയാവ് മുഴുവനും എനിക്ക് തിരിച്ചു തന്നുകൊണ്ട്, തിരിച്ചു നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് നീ തയ്യാറാകുമോ? ഉടൻ തന്നെ ആ മനുഷ്യൻ എവിടെ വെച്ചുകൊണ്ട്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ എവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറയും, അത്ര നിഅമല്ലാ, തീർച്ചയായും ദുനിയാവ് മുഴുവനും നീ എനിക്ക് മാത്രം തരുകയും ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ, അഥവാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദുനിയാവ് മുഴുവനും നിനക്ക് തിരിച്ചരണമെന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഞാൻ നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടും അല്ലാ എന്ന് അവിടെ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുമ്പോ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുകയാണ്, മോനെ فقد سالتك ما هو اهون من هذا وانت في صلب ادم الا تشرك بي ഇതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ, അത്രയും വലുതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. നീ ഐഹിക ലോകത്ത് ജീവിച്ചപ്പോ നിന്നോട് ആകെ ഞാൻ ചോദിച്ചത് നീ എനിക്ക് ശിർക്ക് ചെയ്യരുത്, എന്നിൽ കൂറുകാരയുണ്ടാക്കരുത് എന്നത് മാത്രമായിരുന്നില്ലേ?
ആ ഇബാദത്ത് എനിക്ക് തരണം എന്നത് മാത്രമായിരുന്നില്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്? അതുപോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് അവിടെ വെച്ച് അല്ലാഹു അവനോട് പറയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ വെച്ചാണ് തൗഹീദിന്റെ വില നമ്മൾ അറിയാം. അവിടെ വെച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നമ്മൾ അറിയാം. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന് തൗഹീദ് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത നാം മനസ്സിലാക്കുക. ആ രൂപത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ തൗഹീദ് ഏറ്റവും മഹത്വമുള്ളതായി കാണുകയും ആ ലോകത്തവിടെ പരാജിതനായി എത്തുന്നതിന് മുമ്പ് ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ അവന്റെ ജീവിതം കൊണ്ട് തയ്യാറാവുകയും ചെയ്യും. ആ ചോദ്യം ഒരേ ഒരു ചോദ്യമാണ്, വലിയൊരു ചോദ്യമൊന്നുമല്ല. നമ്മൾ എം ബി എ പാസ്സാകാൻ, എൽ എൽ ബി പാസ്സാകാൻ, എം ബി ബി എസ് പാസ്സാകാൻ ഒരുപാട് പഠിച്ച്, ഒരുപാട് അന്വേഷിച്ച്, ഐ എ എസ്സുകാരൻ തലകുത്തിക്കിടന്ന് പഠിച്ച് ഒക്കെയാണ് പാസ്സാകൽ. പക്ഷേ ജീവിതം എന്ന ഈ പരീക്ഷ പാസ്സാകാൻ ഒരു ചോദ്യം, ആ ചോദ്യം അള്ളാഹു ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാം. എവിടെ? നാളെ പാരത്രിക ലോകത്ത്, സ്വർഗമാണ്, സ്വർഗമാണ്. ആ ചോദ്യം എന്തായിരുന്നു? അലൈസല്ലാഹു ബികാഫിൻ അബിദ, അലൈസല്ലാഹു ബികാഫിൻ അബിദ, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ. ഖുർആന്റെ ചോദ്യം, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ. ഖുർആന്റെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ. ഐഹിക ലോകത്ത് വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബിദ, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ. ഞാൻ ചോദിക്കട്ടെ, ഖാദിരിയ തരീക്കത്തുകാരന് എന്ത് മറുപടി പറയാനുണ്ട്? റിഫായി തരീക്കത്തുകാരന് എന്ത് മറുപടി പറയാനുണ്ട്? സൂഫി ചിന്താഗതികളുമായി കടന്നു വന്ന ആളുകൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? അലൈസല്ലാഹു ബികാഫിൻ അബിദ, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ എന്ന ചോദ്യത്തിന് ഏറ്റവും വ്യക്തവും കൃത്യവുമായൊരു മറുപടി മഹാനായ മുഹയിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള നൽകുന്നുണ്ട്. പക്ഷേ മുഹയിദ്ദീൻ ഷെയ്ഖിന്റെ ആ മറുപടി മുഹയിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നിലകൊള്ളുന്ന ആളുകൾ പഠിച്ചില്ല, അവര് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഷെയ്ഖ് ജീലാനി അവർ സ്വീകരിച്ചു. അവരുടെ പ്രതിസന്ധികളിൽ ഷെയ്ഖ് ജീലാനിയോട് അവർ ദുആ ചെയ്തു. ആ ഷെയ്ഖ് ജീലാനി വന്നുകൊണ്ട് സഹായിക്കുമെന്ന് അവർ വാദിച്ചു. അതിനുവേണ്ടി അവർ ഖുത്ബിയത്ത് എഴുതി ഉണ്ടാക്കി, അതിനുവേണ്ടി അവർ മാലപ്പാട്ടുകൾ ഉണ്ടാക്കി, അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് തരീഖത്തിന്റെ ചിന്താഗതികൾ അവർ പ്രചരിപ്പിച്ചുവെങ്കിൽ ലോകത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്താ മറുപടി എന്നറിയുമോ? യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ ഹന്നാൻ, യാ മന്നാൻ, യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ. യാ റഹ്മാൻ, റഹ്മാനായ അല്ലാ, ഹന്നാനായ അല്ലാ, മന്നാനായ അല്ലാ, യാ മുസബ്ബഹൻ ബികുല്ലി ലിസാൻ, സർവനാവുകൾ കൊണ്ടും തസ്ബീഹ് ചെയ്യപ്പെടുന്നവനായ അല്ലാഹ്, യാ കാഫി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹസാൻ. പ്രിയപ്പെട്ട മുഅ്മിനുകൾ മനസ്സിലാക്കണം, പക്ഷപാതിത്വമില്ലാതെ മനസ്സിലാക്കണം, ഗ്രൂപ്പിസം തലക്ക് പിടിക്കാതെ മനസ്സിലാക്കണം. ഷെയ്ഖ് ജീലാനി അല്ലാഹുവിന്റെ ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബിദ, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി ലോകം കണ്ട ഏറ്റവും ഉന്നതനായ നേതാവാണ്. ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിരവധി അനവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ, ഒരുപാട് ഹുസ്നുകൾ ഉണ്ടായപ്പോൾ, ആ മുഹമ്മദ് നബിക്ക് മതിയായവനായ അല്ലാഹ്, എനിക്ക് നീ മതി. ഷെയ്ഖ് ജീലാനി പറയാണ്, എനിക്ക് നീ മതി അല്ലാഹ്, കാരണം എന്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ മതിയായിരുന്നു. ആ നബി ഈ ലോകത്തേക്ക് ജനിച്ചപ്പോൾ തന്നെ പിറന്നു വീണപ്പോൾ തന്നെ യതീമായിട്ടാണ് പിറന്നു വീണത്. എട്ടും പൊട്ടും തിരിയുന്നതിന് മുമ്പ് ഉമ്മായുമായി വേർപെടേണ്ടി വന്നു, തികഞ്ഞ അനാഥനായി മാറി. ഖുർആൻ തന്നെ ചോദിച്ചത്, അലം യജിദുക യതീമൻ ഫആവാ, ഓ നബിയേ, നിങ്ങൾ യതീമായിരുന്നു, ആ യതീമായിരുന്ന അവസ്ഥയിൽ അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തന്നു എന്നാണ്. ആ യതീമായ കാലം മുതൽ അവിടെ നിങ്ങോട്ട് വളർന്നു വലുതായി വന്നു,
നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകനായി. ആ പ്രവാചക ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലും വലിയ പ്രതിസന്ധികളായി, ഒരുപാട് വേദനകൾ ഉണ്ടായി, ഒരുപാട് നൊമ്പരങ്ങൾ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായി. സ്വന്തം നാടുവിടേണ്ടി വന്ന സാഹചര്യമുണ്ടായി, മറ്റു രാജ്യത്ത് പോയി അഭയാർത്ഥിയെ പോലെ ജീവിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ എന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായ വേളയിലും ആ ഹബീബ് അള്ളാഹുവിനെയല്ലാതെ രാജാതിരാജനായ റബ്ബിനെയല്ലാതെ വേറൊരു കേന്ദ്രത്തെ അവലംബിച്ചിട്ടില്ല എങ്കിൽ എന്റെ നബിക്ക് മതിയായവനായ അള്ളാഹ് എനിക്കും നീ തന്നെ മതിയല്ലാ. ഷെയ്ഖ് ജീലാനിയുടെ വാചകമാണ്. അവിടെ കൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചില്ല, നേരെ മറിച്ച് വീണ്ടും അദ്ദേഹം പറയുന്നു, വയാ കാഫി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൻ ഇറാൻ, കത്തിക്കാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയ സമയത്ത് ഷെയ്ഖ് ജീലാനി തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ക്രോഡീകരിക്കപ്പെട്ട ഫതുഹുർ റബ്ബാനിയിൽ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ രംഗം വിശദീകരിച്ച് പറയുന്നത്, ആ കത്തിക്കാണുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിർത്തപ്പെട്ട വേളയിൽ നാമൂസുൽ നമീൻ മലക് ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചത്, ഹല്ലക്ക ഹാജയാ ഇബ്രാഹിം, വല്ല സഹായവും വേണോ, വല്ല ഹെൽപ്പും വേണോ എന്ന് ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ആ ജിബ്രീലിനോട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തായിരുന്നു? വേറൊന്നുമായിരുന്നില്ല, ഒരിക്കലും നിന്നിലേക്ക് ഇബ്രാഹിം തിരിയൂല, നിന്റെ സഹായം ഇബ്രാഹിമിന് ആവശ്യമില്ല. ഫഅമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാ ഹസ്ബിയല്ലാ ഹസ്ബിയല്ലാ. ഈ ഇബ്രാഹിം ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, ഈ ഇബ്രാഹിം ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്, ആ റബ്ബിന്റെ സഹായമല്ലാതെ വേറെ ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കത്തിയാളുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിലും അല്ലാഹുവേ റബ്ബേ റഹ്മാനേ നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ ഈ മുഹിയുദ്ദീന ഈ മുഹിയുദ്ദീനും നീ മതി അല്ലാ, ഈ അബ്ദുൽ ഖാദറിനും നീ മതി അല്ലാ. ഷെയ്ഖ് ജീലാനി പറഞ്ഞ വാചകം വീണ്ടും വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തി ഷെയ്ഖ് ജീലാനി പറയുന്നവയാ കാഫി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറഔൻ, ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരികളിൽ ഒരാളായ ഫറോബയുടെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊക്കെ ഭയപ്പെടണായിരുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തൊക്കെ പേടിക്കണമായിരുന്നു. പക്ഷെ മൂസ അലൈഹിസ്സലാം പേടിച്ചില്ല, വിറച്ചില്ല, ചകിതനായില്ല. നേരെ മറിച്ച് ആ കാലഘട്ടത്തിൽ സ്വേച്ഛാധിപതിയായി ജീവിച്ച പിരമിഡുകൾ ലോകത്ത് സംഭാവന ചെയ്തുകൊണ്ട് ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഫറോവയുടെ രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ ധൈര്യം കാണിച്ച മൂസ അലൈഹിസ്സലാം അവസാനം ഇതാ തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോൾ പാതിരാത്രിയിൽ യോഗം കൂടി ഫറോവ ആളുകളുമായി പുറകെ കൂടിയ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാതിരാത്രിയിൽ മുസാ നബിക്ക് വഹി കൊടുക്കുമ്പോൾ അന്നസ്രി ബി ഇബാദി ഇന്നക്കും മുത്തബഊൻ, രക്ഷപ്പെട്ടോ ഓടിക്കോ എന്ന് പറഞ്ഞ് മുസാ അലൈഹിസ്സലാമിന് വഹി കിട്ടേണ്ട താമസം തന്റെ കൂട്ടുകുടുംബാദികളെയും അതുപോലെ അനുയായികളെയും വിളിച്ചുണർത്തിക്കൊണ്ട് പാതിരാത്രിയിൽ കയ്യിൽ കിട്ടിയ വസ്തുക്കൾ എടുത്തുകൊണ്ട് ജീവനും കൊണ്ട് ഓടുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ചെന്നുപെട്ടത് ആർത്തിരം പൊന്ന സമുദ്രത്തിന്റെ മുന്നിലാണ്. ആ സമുദ്രമിരമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തിന്റെ വക്കത്ത് നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ മൂസ നബിയോട് പറഞ്ഞു, മൂസ ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല മൂസ, കാരണം നമ്മുടെ മുന്നിൽ കടലാണ്, ആർത്തിരം പൊന്ന കടലാണ്, നമുക്ക് തിരിച്ചോടാമെന്ന് പറയുമ്പോൾ അവർ തിരിഞ്ഞു ഓടാൻ ശ്രമിക്കുന്ന വേളയിൽ ദാ പുറകിൽ വീണ്ടും ഇരമ്പൽ കേൾക്കുന്നു, വേറൊന്നുമല്ല ഇരമ്പൽ, വേറെ വിടുന്നുമല്ല ഇരമ്പൽ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും കൊന്നൊടുക്കുവാൻ വേണ്ടി ഊരിപ്പിടിച്ച ആയുധങ്ങളുമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നാലെ കൂടിയ ഫറോവയും കൂട്ടരുമാണ്. ചെകുത്താനും കടലിനുമിടയിൽ പെട്ടതുപോലെ മൂസ നബിയും അനുയായികളും അവിടെ പെട്ടുപോകുമ്പോ മൂസ നബിയുടെ അനുയായികൾ മൂസ നബിയോട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് മൂസ നബിയുടെ അനുയായികൾ മൂസ നബിയോട് പറഞ്ഞതെന്നറിയുമോ? ഇന്നാല മുദ്രകൂൻ, നാം പിടിക്കപ്പെട്ടതു തന്നെ,
നാം പിടിക്കപ്പെട്ടതു തന്നെ. ഇനി രക്ഷയില്ല, മുന്നിൽ കടലാണ്, പുറകെ ഫറോവയാണ്, ഇനി ഒരു രക്ഷയുമില്ല, നാം വധിക്കപ്പെട്ടത് തന്നെ എന്നവിടെ വെച്ചുകൊണ്ട് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ വേളയിൽ ആ അനുയായികളെ വിളിച്ച് മൂസാ നബി പറയുകയാണ്, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, പേടിക്കണ്ട, ഒരാളും വിഷമിക്കണ്ട, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാട്ടിത്തരും, എനിക്കൊരു പേടിയും ഭയവും ഇല്ല, ഞാൻ സഹിതനല്ല, എനിക്കല്ല മതി ഇവിടെയും എന്ന് പ്രഖ്യാപിച്ച മൂസാ നബി ഓർത്തുകൊണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറയുകയാണ്, ആ മൂസാ നബിക്ക് മതിയായ അല്ലാ, എനിക്കും നീ മാത്രം മതി. ഇങ്ങനൊരു മുഹീദ്ദീൻ ഷെയ്ഖിനെ നമുക്ക് പരിചയമുണ്ടോ? ഇത് പഠിപ്പിച്ച മുഹീദ്ദീൻ ഷെയ്ഖിനെ നമുക്ക് പരിചയമുണ്ടോ? ഇതാണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ സന്ദേശമെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടില്ല. നമ്മളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിപ്പിക്കപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് ചോദിച്ചാൽ, ബല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. എന്ത് പ്രതിസന്ധിയുടെയും എന്നെ വിളിച്ചോളൂ, വായ കൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം തരാം എന്ന് പഠിപ്പിച്ച ഷെയ്ഖാണ് അള്ളാഹു ഖാദർ ഋഷികുമാറാകട്ടെ. അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഈ കള്ളത്തരീക്കത്തിന്റെ ആളേ അല്ല, ഈ സൂഫിസത്തിന്റെ ആളേ അല്ല അദ്ദേഹം. നേരെ മറിച്ച് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളാണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ അനുയായികളല്ലവർ, നേരെ മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ശത്രുക്കളാണ്. അവർ കടന്നു വന്നുകൊണ്ട് എന്താ പറഞ്ഞെന്നറിയോ? വിളിച്ചോ, ആരെങ്കിലും എന്റെ പേര് ആയിരം വട്ടം വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? ഒറ്റക്കിരുന്നു കൊണ്ട് വിളിക്കണം, നല്ല മനസാന്നിധ്യത്തോടെ വിളിക്കണം, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വിളിക്കണം. അങ്ങനെ സഹനത്തോടെ ആയിരം തവണ എൻ്റെ പേര് വിളിച്ചാൽ, എന്നോട് ദുആ ചെയ്താൽ, അജബ്തു മുസ്രിയം മിൻ അജ്ലി ദഅവതിഹി ഫല്യദു യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി, അവന്റെ വിളിക്ക് ഞാൻ വളരെ വേഗത്തിൽ ഉത്തരം തരും, അതുകൊണ്ട് തന്നെ വിളിക്കുന്നവരെല്ലാം വിളിക്കട്ടെ, എന്ത് വിളിക്കണം? യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ എന്ന് വിളിക്കട്ടെ. വെറുതെ വിളിച്ചാൽ പോരാ, ബഅദ സ്വലാത്തി ഇത്നതൈ അശ്രത മിൻ റകഅ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖദ്അ. അവൻ വിളിക്കുന്ന വേളയിൽ ആയിരം വട്ടം എന്നെ വിളിക്കുന്ന വേളയിൽ പന്ത്രണ്ടര കാത്ത് നമസ്കരിച്ചിട്ട് വേണം എന്നെ വിളിക്കാൻ. ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നമസ്കരിക്കണം, വല്ലിഖ്ലാസി സൂറത്തുൽ ഇഖ്ലാസും ഓതിക്കൊണ്ട് നമസ്കരിക്കണം. അങ്ങേറ്റം വിനയത്തോടെ പന്ത്രണ്ടര കാത്ത് നമസ്കരിച്ചതിനു ശേഷം എന്നെ ആയിരം വട്ടം വിളിക്കണം. എങ്ങനെ വിളിക്കണം? യാഊസൽ അഅ്ലമി അബ്ദുൽ ഖാദിരി സുർആ യാ സയ്യിദ് ഹുദുറനി യാ മുഹിയദ്ദീനി. എന്താ വിളിക്കേണ്ടത്? യാഊസൽ അഅ്ലം, യാഊസൽ അഅ്ലം എന്ന് വിളിക്കട്ടെ. യാഊസൽ അഅ്ലം എന്ന് വെച്ചാൽ അൽ അഅ്ലം എന്ന് വെച്ചാൽ ഇസ്മു തഫ്ലീൽ ആണത്. അതിനപ്പുറം വേറെ ഒരു സഹായം ഇല്ല. യാഊസൽ അഅ്ലം എന്ന് വിളിക്കട്ടെ, അബ്ദുൽ ഖാദിർ എന്ന് വിളിക്കട്ടെ, സുറാ എന്ന് പറയട്ടെ. സുറാ എന്ന് പറഞ്ഞാൽ, സുറാ എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നർത്ഥം. ഗൾഫിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും, ഗൾഫിൽ പോയിട്ട് വല്ല ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ കയറി അവസാനം അറബിയും കൊണ്ടിങ്ങനെ മാർക്കറ്റിൽ പോയാണ്, അറബി ഇങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോയതാണ്. അവസാനം അറബി ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇച്ചങ്ങായി പുറകെ ഫേസ്ബുക്കൊക്കെ നോക്കി പുറകെ വരുന്നുണ്ടാവും. പുറകെ ഒരുപാട് പുറകിലായിരിക്കും, അറബി തിരിച്ചു നോക്കുമ്പോൾ ഉപ്പൊരി ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കി പുറകിൽ വരികയാണ്. അപ്പം പറയും, സുറാ അല്ലെങ്കിൽ യഹിമാർ സുറാ എന്ന് പറയും. എന്ന് വെച്ചാൽ ബഹുമാനിച്ച് വിളിച്ചതാണ്, യഹിമാർ സുറാ, ഹിമാർ സുറാ എന്ന് പറയും. വേഗം വരാം, സ്പീഡാക്കാൻ. ഇതാ ഷെയ്ഖ് ജിലാനിയോട് പറയുന്നത്, യാ ഔസൽ അഅ്ലമി അബ്ദുൽ ഖാദിരി സുറാ. ഓ അബ്ദുൽ ഖാദിർ സുറാ, വേഗം വന്നോ, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ വേഗം കൊണ്ടുവാ. യാ സയ്യിദി ഹുദുറനി
يا موحي الدين او موحي الدين شيخه ഇവിടെ ഹാളറായിക്കോ കാര്യ ഹാളറായി പിന്നെ ശിർക്കല്ലല്ലോ ഹയ്യും ഹാളറായ പിന്നെ ശിർക്കൗല അതുകൊണ്ട് യാ സയ്യിദി ഹിദർനി യാ മുഹിയ ദീനി വരൂ ഇവിടെ ഹാളറാകൂ ഇതാ സൂഫി ചൊല്ലിയത് ഇതാ തരീഖത്തുകാരൻ ചൊല്ലിയത് ഇതാണ് തരീഖത്തുകാരൻ ചൊല്ലിച്ചത് ഇത് ചൊല്ലിയവനാ നമ്മൾ കൽക്കണ്ടവും ഉണക്കമുന്തിരിയും മിക്സ് ആക്കി കൊടുത്ത് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ച മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ട് ആ മുഹിയുദ്ദീൻ ശൈഖ് ഇത് കണ്ടാലുണ്ടല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് യുദ്ധം ചെയ്യും ഈ സമൂഹമായിട്ട് സംശയമില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമായത് വാദുകളുടെ സമാഹാരം അൽ ഫതുഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന കിതാബാണ് ഇത് നമ്മുടെ കായൽ പട്ടണത്തുകാരൻ സദഖത്തുള്ളാ മുസ്ലിയാർ എഴുതിയതല്ല കോഴിക്കോട്ടെത്തുറ തന്നിൽ ജനിച്ച കാളി മുഹമ്മദ് എഴുതിയതല്ല നേരെ മറിച്ച് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ 50-ാമത്തെ വയസ്സിൽ ചില റിപ്പോർട്ട് പ്രകാരം 51-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വാദ് പറയാൻ ആരംഭിച്ചത് പ്രസംഗിക്കാൻ ആരംഭിച്ചത് മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലിപ്പോൾ വാദ് പറയാച്ച വളരെ എളുപ്പം ഞാൻ 17-ാമത്തെ വയസ്സിൽ വാദ് പറഞ്ഞു തുടങ്ങിയതാ 14-ാം വയസ്സുകാരൻ ബാലൻ അത്ഭുതമാണ് എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ ആള് പ്രസംഗിച്ചാൽ അതാണ് നമുക്ക് അത്ഭുതം ഏറ്റവും ചെറിയ ആള് പ്രസംഗിക്കുക അത്ഭുത ബാലൻ 14-ാം വയസ്സ് ഉണ്ടോ എന്നാ മുഹിയുദ്ദീൻ ശൈഖ് പ്രസംഗിക്കാൻ തുടങ്ങിയത് 50-ാമത്തെ വയസ്സിലാ ഈ 50 വയസ്സുവരെ എന്താ പരിപാടി പഠിക്കന്നെ അങ്ങനെ പഠിച്ചിട്ട് 50-ാമത്തെ വയസ്സിൽ പ്രസംഗം തുടങ്ങി 40 കൊല്ലം 41 കൊല്ലം നിരന്തരമായി പ്രസംഗിച്ച് 91-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് ആ 91-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നിടയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിളിച്ചുരുത്തി അദ്ദേഹം നടത്തിയ മജ്ലിസുകൾ ആ മജ്ലിസുകൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ പുസ്തക രൂപത്തിലാക്കിയതാണ് അൽ ഫതുഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന ഈ കിതാബ് ഒരു പണി ചെയ്യണം ഒരു ദിവസം എടുത്തിട്ട് ഒരു ദിവസം ഉസ്താദിന് കൊടുത്തിട്ട് ഇങ്ങനെ പറയണം ഉസ്താദേ ഒരു ദിവസം ഒരു ദറസ് ഷെയ്ഖ് ജീലാലിയുടെ ഒരു വാള് ഒരു ദിവസത്തെ വാള് ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം അങ്ങനെ ഇതിൽ പറയപ്പെട്ടതുപോലെ ഓരോ മജ്ലിസും ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഒരു 10 മജ്ലിസ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ടൊക്കെ ആളുകളും വഹാബികളാകും പിന്നെ വഹാബികളായ പിന്നെ ഈ നാട്ടിപ്പോ ജീവിക്കേണ്ടതാണ് നമ്മുടെ ഓർഡർ മനസ്സിലാക്കണം കാരണം എന്ന് വെച്ചാൽ ഷെയ്ഖ് ജീലാനി അത്രയും വ്യക്തമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് വരെ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യരോട് പറഞ്ഞത് ഷെയ്ഖ് ജീലാനി മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ മകൻ വന്നുകൊണ്ടൊരു വസീയത്ത് ചോദിക്കുന്നുണ്ട് സമുദായം അതെങ്കിലും പഠിച്ചാൽ മതി ഒരുപാട് കിതാബൊന്നും ഓതാനല്ല ഓതാൻ നേരം ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ നേരം ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് കാര്യമുണ്ടല്ലോ അതുകൊണ്ട് പഠിക്കാൻ നേരം കുറവാണല്ലോ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്നും കൂടുതലൊന്നും പഠിക്കണ്ട അവർ മരിക്കുന്ന ആ ദിവസം മാത്രം ആ ദിവസത്തെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി മുസ്ലിം ഉമ്മത്ത് ഈ ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോവും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് ആ ദിവസം നബി നൽകിയ വസീയത്ത് അത് മാത്രം പഠിച്ചാൽ മതി കേരളത്തിൽ പിന്നെ കെട്ടിപ്പൊക്കി ഒരു ജാറോ ഉണ്ടാവില്ല ഒരു ദീർഘ ഉണ്ടാവില്ല കാര്യം ഹബീബ് വഫാത്താകുന്ന അന്ന് മരിക്കുന്ന നേരത്ത് പ്രവാചകൻ പറഞ്ഞു എനിക്കൊരൽപ്പം വെള്ളം വേണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളാക്കിയിട്ട് വെള്ളമെടുത്തിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ ഭാഗത്ത് കൊണ്ടൊന്ന് വെച്ചു കൊടുക്കണം നബി ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു കിടക്കണം അള്ളാഹുവിൻ്റെ റസൂൽ ആ കിടപ്പിൽ കിടന്നിട്ട് രണ്ട് കൈയും ആ വെള്ളത്തിൽ മുക്കി എന്താ നനഞ്ഞ കൈയെടുത്ത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഇങ്ങനെ തടവുകയാണ് അങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് കൂട്ടത്തിലൊരു പുതപ്പ് കൊണ്ടുവന്ന് റസൂലുള്ളാഹിനെ പുതപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ പുതപ്പ് അള്ളാഹുവിൻ്റെ റസൂൽ മുഖത്തേക്ക് വലിച്ചിടുന്നുണ്ട് പിന്നെ മുഖത്ത് നിന്ന് തട്ടിക്കളയുന്നുണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഹബീബ് അത്രമാത്രം ശാരീരികമായി അവിടെ വേദനിക്കുന്നുണ്ട് ആ വേദന ഹബീബ് അവിടെ വെച്ചുകൊണ്ട് പ്രകടിപ്പിച്ചു എന്താ പറഞ്ഞത് യാ ആയിഷ ഓ ആയിഷ നിനക്കറിയുമോ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഹൈബറിൽ പോയി ഞാൻ മടങ്ങി വരുന്ന വേളയിൽ ആ ജൂതപ്പെണ്ണ് എനിക്ക് വിഷമൂട്ടിയല്ലോ
ആടിന്റെ കുറകിൽ വിഷം പുരട്ടി ഇട്ടെന്നെ ഊട്ടിയല്ലോ. ആ വിഷം എന്റെ നാഡി നരമ്പുകളിലേക്ക് പടർന്നു കയറിയിരുന്നു. 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ വിഷം എന്റെ ഉള്ളിൽ ചെന്നതെങ്കിലോ അജിദു അലമത്വാമില്ലതി അക്കൽത്തു ബിഹൈബറോ ഫഹാദാ വജത്തുങ്കിത്താ അബ്ഹരി. ഈ 3 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ആ വിഷമന്റെ നാഡി നരമ്പുകളെ മുറിച്ച് മുറിച്ച് കളയുന്നത് പോലെ എനിക്ക് വേദനിക്കുന്നു, എനിക്ക് അനുഭവപ്പെടുന്നു. ആയിഷ എന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വേദനയുടെ കാഠിന്യം മറിയിച്ചുവെങ്കിൽ ആ രൂപത്തിൽ ഹബീബ് വേദന അനുഭവിച്ച ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുന്ന വേളയിൽ അവിടെ കിടന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്തോ പറയുന്നത് ആയിഷ ബീവി ശ്രദ്ധിച്ചപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആയിഷ ബീവി തന്റെ ചെവി ഹബീബിന്റെ ആ ചെഞ്ചുണ്ടോടടിപ്പിക്കുമ്പോൾ കേട്ട വാചകം ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്രാക്കൾ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായത് അവരവരുടെ നബിമാർ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങൾ ആക്കിയത് കൊണ്ടാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന വഫാത്തായിക്കൊണ്ടിരിക്കുന്ന ഹബീബ് അവിടെ കിടന്ന് പറഞ്ഞ വാചകമാണ്. അതുപോലും മുസ്ലിം ഉമ്മത്ത് കേട്ടിട്ടില്ല. ഇതുപോലെ മഹാനായ മുഹയിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ, ആ മുഹയിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ വേദനിക്കുകയാണ്, ശരീരമാസകലം അദ്ദേഹത്തിന് വേദനിക്കുകയാണ്. ഒരു മകൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു, അബ്ദുൽ ജബ്ബാർ എന്ന മകൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഓ ഉപ്പാ, ശരീരത്തിന്റെ ഏതു ഭാഗമാണ് ഉപ്പാ അങ്ങക്ക് വേദനിക്കുന്നത്? മുഹിദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ വഫാത്താകുന്ന അന്ന് മുഹിദ്ദീൻ ശൈഖിനോട് ചോദിക്കുകയാണ്, മാതായുലിമുക്ക മിൻ ജിസ്മിക, ഉപ്പാ നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്? ഉടൻ തന്നെ മുഹിദ്ദീൻ ശൈഖ് അവിടുന്ന് പറയുന്ന മറുപടി എന്താണെന്നറിയോ, ജമീഉ അഅളീ തുലിമുനീ മാദ ഖൽബീ, എന്റെ ശരീരം മുഴുവനും വേദനിക്കുന്നു മോനെ, എന്റെ ശിരസ് മുതൽ കാൽപാദം വരെ വേദനിക്കുന്നു മോനെ, മാദ ഖൽബീ, എന്റെ ഹൃദയം ഒഴികെ എന്റെ കൽബൊഴികെ കൽബിന് എനിക്ക് വേദനയില്ല. കാരണം ഫമാ ബിഹി അലമുൻ വഹുവ മഅല്ലാഹി അസ്സ വജല്ല, എന്റെ ഹൃദയം ഒരിക്കലും വേദനിക്കുന്നില്ല, അത് അല്ലാഹുവിന്റെ കൂടെയാണ്, പടച്ചറബിന്റെ കൂടെയാണ്, അല്ലാഹുവിന്റെ ദിക്റിലാണ്. അല്ലാഹുവിലേക്കാണ് എന്റെ കൽബ്, പടച്ചറബിലേക്കാണ് എന്റെ കൽബ്, വേറെങ്ങോട്ടും തിരിക്കാനില്ല. അത് മുഹീദ്ദീൻ ശൈഖ് ഔലിയായതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന് മാത്രം, മുരീദന്മാർക്ക് പറ്റൂല എന്നല്ല, മുരീദന്മാർ വേറെ മുഹീദ്ദീൻ ശൈഖിനെ പിടിച്ചോന്നല്ല, ആ അവസ്ഥയിൽ കഴിയുന്ന മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ള അടുക്കലേക്ക് മറ്റൊരു മകനായ അബ്ദുൽ വഹാബ് എന്ന മകൻ കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഉപ്പാ അന്നസ്വിഹ, ഉപ്പാ എന്നെ ഉപദേശിക്കുമോ, എന്തെങ്കിലും ഉപദേശം തരാമോ, ഉപ്പയുടെ അവസാന ഉപദേശമായി എന്തെങ്കിലും എന്നെ ഉപദേശിക്കാമോ എന്ന് സ്വന്തം മകൻ വന്നുകൊണ്ട് മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ആ മഹാൻ പറയുന്നു, അലൈക ബിത്തഖ്വല്ലാ, അലൈക ബിത്തഖ്വല്ലാ, മോനെ അല്ലാഹനെ സൂക്ഷിക്കടാ, വലാ തഖഫ് അഹദൻ സിവല്ലാ, അല്ലാഹനെ അല്ലാതെ വേറൊന്നിനെയും പേടിക്കരുത്, പടച്ചറബിനെ അല്ലാതെ വേറൊന്നിനെയും പേടിക്കരുത്. വലിയൊരു തത്വമാണത്, വലിയൊരു തത്വമാണ്. മുഹിദ്ദീൻ ശൈഖ് അള്ളഹാനോട് ചോദിച്ചൊരു കാര്യോതാ, അള്ളഹാനെ മാത്രം പേടിക്കുന്ന അവസ്ഥ, വേറൊന്നിനെയും പേടിക്കാത്ത അവസ്ഥ. മുഹിദ്ദീൻ ശൈഖിന്റെ ദുആ പോലും, ഇക്ഫിനി അളീമൽ ബലാ മിൻ കുല്ലി ശൈ ഹത്താ ലാ അഖാഫു വലാ അഖ്ഷാ മഅസ്മിക അളീമ ശൈ, പടച്ചവനെ നിന്റെ പേര് പറഞ്ഞാൽ പിന്നൊന്നിനെയും എനിക്ക് പേടി തോന്നരുത്, പിന്നൊന്നിനോടും എനിക്ക് പേടി തോന്നരുത്, നിന്റെ പേര് പറഞ്ഞാൽ പിന്നൊന്നിനെയും എനിക്ക് പേടി ഉണ്ടാകരുത്, ആ ഒരവസ്ഥ എനിക്ക് തരണം. അല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നൊന്നിനെ പേടിക്കാൻ പാടില്ല. കാര്യെന്താ, അത് വിശ്വാസിയുടെ വിശ്വാസമാണ്, ഈമാനാകണം. എന്തെങ്കിലും ഒരു പേടി പ്രതിസന്ധി, അത് ജീവിതത്തെക്കുറിച്ചാകട്ടെ, ജീവിതത്തിൽ സംഭവിച്ച രോഗത്തെക്കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ആ പേടിയാകട്ടെ, ശത്രുവിനോടുള്ള പേടിയാകട്ടെ, എന്ത് പേടി വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉച്ചരിക്കാൻ ഒരേ ഒരു വാചകമുള്ളൂ, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. എല്ലാ ദിവസവും രാവിലെയും 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം ചെല്ലാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദിക്റാണത്.
ചില ആളുകൾ ഹദ്ദാദ് ചെല്ലും, ഹദ്ദാദായിട്ട് ചെല്ലും. ഇത് കേട്ടാ ഓ ഇത് ഹദ്ദാദ് ആണല്ലോ എന്നാ ചില ആളുകൾ വിചാരിക്കുക. ഹദ്ദാദ് ചെല്ലുമ്പോഴത് ചെല്ലുക. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു അസുഖം ബാധിച്ചു എന്ന് വിചാരിക്കുക. ഒരു മൂസാജി, ഏതെങ്കിലും മൂസാജി ഇവിടെ ഉണ്ടെങ്കിൽ അയാളല്ല, ഇതൊരു സാങ്കല്പികാണ്. ഒരു മൂസാജിക്ക് അസുഖം ബാധിച്ചു. മൂസാജി നേരെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ആൻറ്റിബയോട്ടിക് അടിക്കണം, അതിന് ഗുളിക എഴുതിത്തരാം. അത് രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകിട്ടൊന്ന്, ഈ നിലക്കാണ് കഴിക്കേണ്ടത്. അങ്ങനെ രണ്ട് മൂന്ന് സേസ് ഗുളിയൊക്കെ കൊടുത്തു. അങ്ങനെ മൂസാജി മടങ്ങിപ്പോയി. ഒരു ദിവസം കൃത്യമായിട്ട് രാവിലെ ഉച്ചക്കുമായിട്ട്, പിറ്റേന്ന് രാവിലെ കഴിക്കാൻ പറഞ്ഞു, ഉച്ചയായപ്പോഴ ഓർത്ത്. അല്ല, ഉച്ചക്ക് കഴിച്ചു, കിടക്കാൻ നേരത്തും കഴിച്ചു. പിറ്റേന്ന് മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ കഴിച്ചു, ഉച്ചക്കുമായിട്ടും മറന്നു. അപ്പം നാലാമത്തെ ദിവസം മൂസാജി ഒരു തീരുമാനം എടുത്തു, ഇപ്പം ഇത് ഭയങ്കര ഇടങ്ങേറാണ്. കാരണം വെച്ചാൽ ഇതിപ്പോൾ രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകുന്നേരം ഒന്ന്, ഒരു പണി ചെയ്ത് മൂന്നും കൂടി രാവിലെ തന്നെ കടിച്ചേക്കാം എന്ന് വിചാരിച്ച് മൂസാജി മൂന്നും കൂടി എടുത്തിട്ട് രാവിലെ ഇട്ട് വിഴുങ്ങി വിചാരിക്കുക. എങ്ങനെ ഉണ്ടാവും? ഇതുപോലാണ് ഈ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചിലത് രാവിലെ മൂന്നെന്ന് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം മൂന്നെന്ന് പറഞ്ഞിട്ട്, ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒറ്റ വിഴുങ്ങൽ വൈകിട്ട്. അത് പറ്റൂല. ആ രൂപത്തിൽ കുറേ കൈക്രയകൾ മുസ്ലിം മത്ത് നടത്തിയിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. അള്ളാഹു അള്ളാഹാൻ റസൂലെ പറഞ്ഞു വിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ല, നബി അത് പഠിപ്പിച്ച് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹൻ റസൂലെ പറഞ്ഞു വിട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ബിസ്മില്ലാഹില്ലദി لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم اللهவே നിന്റെ നാമത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ لا يضر ما اسمه شيء في الارض ولا في السماء ആകാശഭൂമികളിലുള്ള ഒന്നും തന്നെ പിന്നെ അവനെ ഉപദ്രവിക്കില്ല. ഇത് മുഅ്മിനിന്റെ വിശ്വാസമാണ്. വെറുതെ പറയല്ല. അല്ലാഹുവിൻ റസൂൽ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബി എന്നെ തേളൂത്തി, തേള് കടിച്ചു. അപ്പോഴാണ് നബി പറഞ്ഞു കൊടുക്കണം, മോനെ ഇത് പറഞ്ഞു വിടായിരുന്നോ? ഏത്? ബിസ്മില്ലാഹില്ലദി ലാ യദുർറു മാ ഇസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സ്സമീഉൽ അലീം. ഇത് പറഞ്ഞാൽ പിന്നെ നിന്നെ തേളും കുത്തൂല, പാമ്പും കടിക്കൂല, ഒരു ഉപദ്രവവും ആകാശഭൂമികളിലുള്ള ഒന്നും നിന്നെ ചെയ്യൂല. ഇത് ഉൾക്കൊണ്ടിട്ടാ ശൈഖ് ജിലാനി പറയുന്നത്, പടച്ചോനെ നിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ഒന്നിനെയും പേടിക്കാത്ത അവസ്ഥ എനിക്ക് തരണേ. അത് ജീവിതത്തിലൂടെ അള്ളാഹുവിനോട് ചോദിച്ച ശൈഖ് ജീലാനി മരിക്കുന്ന നേരത്ത് മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അള്ളാഹുവിനെയല്ലാതെ വേറൊന്നിനെയും നീ ഭയപ്പെടരുത് മോനെ. വലാ തർജു അഹദൻ സിവല്ലാഹ്, അള്ളാഹുവിൽ നിന്നല്ലാതെ വേറൊന്നിൽ നിന്നും നീ പ്രതീക്ഷിക്കല്ല മോനെ. വക്കീലുൽ ഹവായിജ ഇലല്ലാഹ്, നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കും മോനെ. എന്ത് കാര്യം നിന്റെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും നീ അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്ക. വലാ തഅതമിദ് ഇല്ലാ അലൈഹി, ആ റബ്ബിലല്ലാതെ നീ അവലംബിക്കരുത്. വത്ലുബുഹാ ജമീഅം മിൻഹു, മുഴുവനും ആ റബ്ബിനോട് മാത്രം തേടിക്കോ. വലാ തഥക് ബിഅഹദിൻ സിവല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ വേറൊന്നിനെയും നീ അവലംബിക്കല്ല മോനെ. മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷേ സമുദായം എന്താ ചെയ്യുന്നറിയോ? മഹാനായ മുഹിദ്ദീൻ ചേനെ പിടിച്ച് ക്രൂശിക്കറ്റി. ഇതുപോലെ ഈസാ നബി, ആ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കിടന്ന് ജനങ്ങളോട് പറയാൻ തുടങ്ങിയതാ, ഇന്നി അബ്ദുല്ലാ ആത്താനിയൽ കിതാബ വജാലനി നബിയ വജാലനി മുബാറക്കൻ ഐനമാ കുന്തു വൗസാരി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ ഉബ്ദു റബ്ബക, നിങ്ങൾ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്, അതുപോലെ തന്നെ ഞാൻ നബിയാണ് എന്ന് ലോകത്തോട് ഈ ഭൂമിയിൽ കഴിച്ച കാലം അത്രയും പ്രഖ്യാപിച്ച ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം എന്താ സംഭവിച്ചത്? ഈസാ നബിയുടെ അനുയായികൾ നേരെ കയറ്റിയിട്ട് കുരിശി നിർത്തി. എന്നിട്ട് ഈസാ നബിയോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, ഈസാ നബിയെ സഹായിക്കണേ, ഓ ഈസാ എന്നെ സഹായിക്ക് എന്ന് ഈസാ നബിയോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയതുപോലെ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ആ ജീലാനി വന്നുകൊണ്ട് തൗഹീദ് പഠിപ്പിച്ചു പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്നത് വരെ പറഞ്ഞു പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അനുയായികൾ വന്നുകൊണ്ടോ, അദ്ദേഹത്തിന്റെ അനുയായികളാണെന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്നവരോ, അവര് നേരെ മുഹിയുദ്ദീൻ ശൈഖിനെ തന്നെ വിളിക്കുന്നു. മുഹിയുദ്ദീൻ ശൈഖിനെ നേരിട്ട് വിളിക്കുക, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കുത്തുബിയ തോതുക. അതുപോലെ തന്നെ
ഈ രൂപത്തിൽ ശൈഖിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുക, സഹായം തേടുക, ശൈഖ് ജീലാനിയുടെ ജാറം കെട്ടിപ്പൊക്കിയിട്ട് അവിടെ പോയിട്ട് മുത്തി മണത്തുക. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മുഹിദ്ദീൻ ശൈഖിൻ്റെ ആ പിന്നെ അനന്തരാവകാശിയായി ജീവിക്കുന്നത് നമ്മുടെ ആലുവ സുൽത്താനാണ് എന്ന് വരെ ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ആലുവക്കാരൻ കളരിക്കൽ യൂസുഫ് കാട് ഇപ്പോൾ മുഹിദ്ദീൻ ശൈഖിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശി കുത്തുബുസമാൻ എന്ന നമ്മുടെ കളരിക്കൽ യൂസുഫ് കാടെന്ന് പറയുന്നത് അള്ളാഹു ഖാദർ ഷിക്കുമാറാകട്ടെ. എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ പറയുന്ന ഒരു കാര്യത്തിനും മുഹിയുദ്ദീൻ ശൈഖ് ഉത്തരവാദിയല്ല, ഒരു കാര്യത്തിനും മുഹിയുദ്ദീൻ ശൈഖ് ഉത്തരവാദിയല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രത്തോളം ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ, ഇപ്പൊ നമ്മുടെ ചില ആളുകൾ ഡൽഹിക്ക് കയറിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ആശീർവാദത്തോടെ നടന്ന സൂഫി സമ്മേളനം, ആ സൂഫി സമ്മേളനത്തിൽ വലിയ മുദ്രാവാക്യങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. സൂഫിസമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞത്. സൂഫിസമാണ് യഥാർത്ഥ ഇസ്ലാം. ആ സൂഫിസമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൂഫിച്ചുകൾ, ചില സൂഫിച്ചുകൾ പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? ഇനി നമുക്ക് പെണ്ണുങ്ങൾക്ക് മറ്റേ ആ തട്ടും ആവശ്യമില്ല, ആണുങ്ങൾക്ക് താടി ആവശ്യമില്ല, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. ന്യൂജൻ തിരുത്തി എഴുതുന്നു, അങ്ങനെ പറഞ്ഞത്. ന്യൂ ജനറേഷൻ തിരുത്തി എഴുതുകയാണ്. എന്താ ഇത്? നമുക്ക് തട്ടോ ആവശ്യമില്ല, താടി ആവശ്യമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സമ്മേളനം. സൂഫിച്ചുകൾ ഇരുന്ന് തന്നെ ഇവിടെ അറിയോ, സൂഫിച്ചുകൾ ഇരുന്ന് തന്നെ കുറെ സൂഫികൾ ഇങ്ങനെ ഇരിക്കുക, ഇടയ്ക്കൊരു സൂഫിച്ചി. നിങ്ങൾ കണ്ടില്ലേ ആ ചിത്രം? കുറെ സൂഫികൾ ഇരിക്കുക, പിന്നെ ഇടയ്ക്കൊരു സൂഫിച്ചിരിക്കുക. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളെ മഹത്തായി തൗഹീദ് പ്രസ്ഥാനം കടന്നു വന്നിട്ട് പറഞ്ഞു വെച്ചാൽ സ്ത്രീകൾക്ക് അള്ളാഹിൻ്റെ പള്ളിയിൽ പോയാൽ അവർക്ക് അതിന് അനുവാദം ഉണ്ട്, തടയാൻ പാടില്ല. അള്ളാഹിൻ റസൂല് കൊടുത്ത ഇളവാണ്, നിർബന്ധമില്ല കേട്ടോ. പെണ്ണുങ്ങൾക്ക് എല്ലാവരും നിർബന്ധമായിട്ട് പള്ളിയിൽ പോയിക്കോന്ന് അള്ളാഹിൻ റസൂല് പറഞ്ഞിട്ടില്ല. എല്ലാവരും നിർബന്ധമായി പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല. അത് ആണുങ്ങൾക്ക് നിർബന്ധമുള്ളൂ. പെണ്ണിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇളവുണ്ട്, നിങ്ങൾക്ക് ചോയ്സാണ്. എന്നുവെച്ചാൽ അടിയാത്തി അള്ളാഹിൻ്റെ പള്ളി വന്നാൽ തടയരുത്. വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ഔറത്ത് മറച്ചിട്ട് വേണം വരാൻ. അല്ലാതെ വീട്ടിൽ നിന്ന് നല്ല സുന്ദരിയായി അല്ല ഈ പിന്നെ കീറിയ ചുരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ വരിക, എന്നിട്ട് കയ്യിലൊരു കിറ്റും കൊണ്ടുവരിക, എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞിടുക അജാതി വരവല്ല വരണ്ട്. നേരെ മറിച്ച് ഇസ്ലാമികമായ മര്യാദയോടെ നിങ്ങൾക്ക് സുഗന്ധം പൂശാതെ മര്യാദ പാലിച്ച് അള്ളാഹിൻ്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ അനുവാദമുണ്ട്. അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞു. കാര്യം അള്ളാഹ് കൊടുത്തിട്ട് അനുവാദം നമ്മൾ തടയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഇവിടെ കോലാഹലം? എത്ര ഗണനപ്രസംഗം നടന്നത്, എത്ര വാദപ്രതിവാദം നടത്തിയത് അല്ലേ? അങ്ങനെ വാദപ്രതിവാദവും കലഹമൊക്കെ ആയി ഇപ്പൊ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇത് അതുമല്ല. ഇത് നോക്കുമ്പോ കാണുന്ന വെച്ചാല് കൊറേ സൂഫികൾ ഇങ്ങനെ ഇരിക്കുക, ഇടക്ക് സൂഫിച്ചി, അതിങ്ങനെ തലമറക്കാതെ അതുപോലെ തന്നെ ഈ പല കോലത്തിൽ ഇരിക്കുന്നുണ്ട്, ഈ സമ്മേളനത്തിൽ ഇരിക്കണം. എന്നിട്ടാണ് പിന്നീട് ആഹ്വാനം വന്നത്, എന്ത് സൂഫി സമ്മേളനത്തിൽ സൂഫിച്ചുകൾ ആഹ്വാനം ചെയ്തു, തലമറക്കണമൊന്നുമില്ല, അതുപോലെ തന്നെ പുരുഷന്മാരെ താടി വെക്കണമൊന്നുമില്ല, അതൊന്നും ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞതും അല്ല. മാത്രല്ല അവിടെ പ്രത്യേക ഡാൻസ്, സൂഫി സമ്മേളനത്തിൽ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നീളം ഒരു പാവാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക, ഇങ്ങനെ കറങ്ങുക, സൂഫി ഡാൻസ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ ഇതൊക്കെ നടത്തിയിട്ട്, ഇതാണ് യഥാർത്ഥ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഞാൻ ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വേറൊരു കിതാബുണ്ട്, ഞാൻ നേരത്തെ ഉയർത്തി കാണിച്ച കിതാബിന് പുറമെ സിറുൽ അസ്റാർ വ മദ്ഹറുൽ അൻവാർ എന്ന കിതാബ്. സിറുൽ അസ്റാർ എന്ന ഈ കിതാബ്, ആ കിതാബ് സൂഫിസത്തെ സംബന്ധിച്ച് തസവുഫിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്, കിതാബാണ്. ആ കിതാബിൽ അതിന്റെ 23-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നത് ഫീ ബയാനി അഹ്ലി തസവുഫ്, അഹ്ലു തസവുഫിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. ആര്? ഷെയ്ഖ് ജീലാനി. ആരാ സൂഫികൾ എന്ന് വിശദീകരിക്കുകയാണ്. അതിൽ അദ്ദേഹം 12 സൂഫികളെ പരിചയപ്പെടുത്തി. ആ 12 സൂഫികളിൽ 11 വരുന്ന സൂഫികൾ പിഴച്ച സൂഫികളാണ്. 11 സൂഫികൾ പിഴച്ച സൂഫികളാണ്. ആ പിഴച്ച സൂഫികളുടെ അടയാളം നമ്പർ ഇട്ടുകൊണ്ട് ഷെയ്ഖ് ജീലാനിയുടെ വിശദീകരിക്കുകയാണ്.
ഏതാണ്ട് ഡൽഹി കൂടിയ ആ സൂഫികൾക്ക് മുഴുവനും ഈ പിടച്ച സൂഫികളുടെ അടയാളം ഫിറ്റാണ്. കാരണം ഷെയ്ഖ് ജീലാനി പറയാണ്, കള്ളസൂഫികൾ, ഈ പിഴച്ച സൂഫികളിൽപ്പെട്ട ഒരു വിഭാഗം സൂഫികളാണ് ഹലബിയ എന്ന് പറയുന്ന സൂഫികൾ, അൽ ഹലബിയ. ഈ ഹലബിയ എന്ന സൂഫികളുടെ പ്രത്യേകത, ഫൈനഹും യഖൂലൂൻ, അവർ വാദിക്കുന്നു, ഇന്നന്നല്ല ഇലാ വജ്ഹിൽ ജമീലി മിനൻ നിസാഇ വൽ അംറദി ഹലാൽ, സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കിയിരിക്കൽ, അതുപോലെ അംറദിനെ നോക്കിയിരിക്കൽ ഹലാലാണ്. സൂഫിച്ചുകൾ വന്നിരുന്നാണ് നമുക്ക് മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായത്. കള്ള സൂഫികളെ സംബന്ധിച്ച് പറയാൻ ആര്? ഷെയ്ഖ് ജീലാനി. അതിൽ ഹലവിയ എന്ന സൂഫികൾ, അവരുടെ അവരുടെ പ്രത്യേകത ഇതാണ്. മാത്രമല്ല ഫയർഖിസൂന, ഫയർഖിസൂന, അവർ ഈ ഡാൻസ് കളിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുണ്ടല്ലേ സൂഫി ഡാൻസ്, അവർ ഡാൻസ് കളിക്കുന്ന ആളുകളാണ്. രണ്ടാമതൊരു പിടച്ച സൂഫികളെ സംബന്ധിച്ച് പറയുന്നുണ്ടെന്ന് അപ്പോഴും പറയുന്നുണ്ട്, ഹാലിയ എന്ന പേരുള്ള സൂഫികൾ, അവർക്കുമുണ്ട് ഈ ഡാൻസ് ഉണ്ട്, നൃത്യ നൃത്തങ്ങൾ നടത്തും അവര്, സൂഫി നൃത്യങ്ങൾ, നൃത്തങ്ങൾ അത് നടത്തും. അത് കള്ള സൂഫിയാണ്, കള്ള സൂഫിസത്തിന്റെ അടയാളമാണ്. മാത്രമല്ല വളർബുൽ യദി ഹലാൽ, ഈ കള്ള സൂഫികൾ പറയുന്നത് കയ്യടിക്കൽ അനുവദനീയമാണെന്നാണ്. ഇവിടെ ക്ലിപ്പില്ലാഞ്ഞിട്ടായിട്ട് കാണിച്ചു തന്നെ, പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സൂഫികൾ ബഹും കയ്യടി, വെറും പെരും കയ്യടിയാണ്, പെരും കയ്യടിയ സൂഫികൾ എല്ലാം കൂടിയിട്ട് കയ്യടിക്കുന്നു. ഷെയ്ഖ് ജീലാനി പറയുന്നു, ആ കള്ള സൂഫികൾ വളർബുൽ യദി ഹലാൽ, കയ്യടിക്കൽ ഹലാലാണെന്ന് പറയുന്ന ആളുകളാണ്. മാത്രമല്ല വീണ്ടും ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, ഓരോ സംഗതികൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ജീലാനി പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ചില സൂഫികൾ ചില സൂഫികൾ പറയുന്നത് അവരവരുടെ ചില അവസ്ഥകളിൽ ഹൂറിലൈനുകളുമായിട്ട് അവരിതാ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ്. അവർ ബോധം കെട്ട് വീഴുന്ന സൂഫികളാണ്, ബോധം കെട്ട് പിന്നെ വീണാൽ വീണ് എഴുന്നേറ്റാൽ എഹുത്തസലു, അവർ പോയി കുളിച്ചു വരും. അജ്ജാദി സൂഫികളുണ്ട്, അങ്ങനെ ഒരുപാട് വൃത്തികെട്ട സൂഫികളെ സംബന്ധിച്ച് ഷെയ്ഖ് ജീലാൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഷെയ്ഖ് ജീലാനി ഈ പിഴച്ച സൂഫികളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് എന്റെ അവസാനം അദ്ദേഹം പറയുകയാണ്, എന്താണെന്നറിയോ, ഈ കള്ള സൂഫികൾ മുഴുവനും കടന്നു വന്നുകൊണ്ട് പറയുന്നത്, നഹ്നു യഖൂലൂന നഹ്നു അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണെന്നാണ് ഈ കള്ള സൂഫികൾ മുഴുവനും പറയുക, ഈ വ്യാജ സൂഫികൾ മുഴുവനും പറയുക, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് എന്നാണ്. ഒരിക്കലും അവരതിന്റെ ആളുകളെ അല്ല, അവർ അഹ്ലു സുന്നത്തിന്റെ ആളുകളെ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, സിറുൽ അസ്റാർ എന്ന് പറഞ്ഞ കിതാബ് നിങ്ങൾക്ക് യൂട്യൂബ് പിന്നെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഖാദിരിയ തരീഖത്തിന്റെ ആളുകൾ തന്നെ നടത്തുന്ന ഷെയ്ഖ് ജീലാനിയുടെ കിതാബുകൾ പി ഡി എഫ് ആക്കിയിട്ടുള്ള സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ 23-ാമത്തെ പേജിൽ 23-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിപ്പിക്കണം ആരെങ്കിലും കൊണ്ട്, എന്നിട്ട് മനസ്സിലാക്കണം, കള്ള സൂഫികൾ, വ്യാജ സൂഫികൾ അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആണ് എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വരികയും ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഷെയ്ഖ് ജീലാനി സവിസ്തരം വിശദീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ജീലാനി കള്ളന്മാരാണ്, വ്യാജന്മാരാണ് എന്ന് പഠിപ്പിച്ച ആളുകളാണ് ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ തസവുഫിന്റെ ആളുകളാരാ? യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ ആളുകളാരാ? ഞാൻ സൂഫിയാണ്, ഞാൻ സൂഫിയാണ്, ഞാൻ സൂഫിയാണെന്ന് വാദിച്ച് നടക്കുന്ന ഈ കള്ള സൂഫികളാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ഫതുഹുർ റബ്ബാനിയിൽ തന്നെ ഷെയ്ഖ് ജീലാനി വിശദീകരിക്കുന്നു, വൈലക്കാ മോനെ നിനക്ക് നാശം, അന്നക്ക തദ്ദഈ അന്നക്ക സൂഫി, നീ വാദിക്കുന്നത് നീ സൂഫിയാണെന്നാണ്, പക്ഷേ നീ വേസ്റ്റാണ്. കാരണം സൂഫിയു യഥാർത്ഥ സൂഫി ആരാന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ കൊണ്ടും ഉള്ളും പുറവും വിശുദ്ധമാക്കി തീർത്തവനാരോ, വെടിപ്പാക്കി തീർത്തവനാരോ, അവനാണ് യഥാർത്ഥ സൂഫി. ഏതെങ്കിലും മാലപ്പാട്ട് കൊണ്ടല്ല, ഏതെങ്കിലും തരീക്കത്തിന് കിതാബ് കൊണ്ടല്ല, വഹദത്തുൽ വജൂദ് കൊണ്ടല്ല, ഉണ്മയുടെ ഏകത്വം അഥവാ അദ്വൈത സിദ്ധാന്തം കൊണ്ടല്ല, ഹുലൂലിയ വാദം കൊണ്ടല്ല. യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ തരീഖത്ത് വാദിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകൾ മുഴുവനും
അവര് പോയത് ഈ വാദത്തിലേക്കാണ്. ഏത് വാദത്തിലേക്ക്? ഇന്ത്യൻ സംസ്കൃതിയിൽ നിന്ന് കടമെടുത്ത അദ്വൈതവാദത്തിലേക്ക്, ഒലൂലിയവാദത്തിലേക്ക്, അവതാര സങ്കല്പത്തിലേക്ക്, ഞാനാണ് അല്ലാഹ് എന്ന് പറയുന്ന ആ വാദത്തിലേക്ക്. ഷെയ്ഖ് ജിലാനി പറയും അതൊന്നുമല്ല, രക്ഷപ്പെടാൻ വിശുദ്ധമായൊരു വഴി മാർഗം വേറൊന്നുമില്ല, അത് യഥാർത്ഥമായ ജീവിതത്തിന്റെ വഴിത്താരയിൽ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ സുന്നത്ത് കൊണ്ടും ഉള്ളും പുറവും വിശുദ്ധമാക്കാൻ കഴിഞ്ഞവൻ ആരോ അവനെ രക്ഷപ്പെടാൻ കഴിയൂ, അവനെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ കഴിയൂ. ഇതാണ് ലോകത്ത് ജീവിച്ച മുഹിയുദ്ദീൻ ശൈഖ് പഠിപ്പിച്ചു പോയത്. അല്ലാതെ തരീഖത്തിൽ പോയി ചേർന്നിട്ട് ഇങ്ങനെ വട്ടുപിടിച്ച് നടക്കാനല്ല, മത്തടിച്ച് നടക്കാനല്ല, ഹുലൂലിയവാദം പറഞ്ഞെടുക്കാനല്ല. നമ്മുടെ നാട്ടിൽ ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഞാൻ ഖാദിരിയ തരീഖത്താണ് എന്നിട്ട് പറയാ, ഒരു കറുത്ത കുപ്പായിട്ട് വാങ്ങിടുക, ഒരു തൊപ്പി വാങ്ങി വെക്കുക, എന്നിട്ട് ഇങ്ങനെ പിറുപിറു എന്ന് പറഞ്ഞ് നടക്കുക, വേറെ ഒന്നും ഉണ്ടാവില്ല. അതിന് കുറെ ദിക്കറുകൾ ഉണ്ടാവും, സ്പെഷ്യൽ ദിക്കറുകൾ. അത് പണ്ട് നമ്മുടെ ജപ്പാൻകാരൻ കപ്പലിൽ ചാക്കിറക്കുമ്പോ എത്ര ചാക്ക് എണ്ണ എടുക്കുന്ന സാധനം മെഷീൻ, ജപ്പാൻകാരെ കണ്ടുപിടിച്ച ചാക്ക് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിക് ടിക് മെഷീൻ, എങ്ങനെ അടിച്ചു വിടല ഉണ്ടോ, ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കും. ഇപ്പം അത് പിന്നീട് ചാക്കടി ചാക്കിൻ്റെ എണ്ണ എടുക്കുക എന്നുള്ളത് മാത്രം മാറിയിട്ട് നമ്മളത് ദിക്റിൻ്റെ എണ്ണ എടുക്കുക എന്ന കോലത്തിലേക്ക് ദിക്ർ മെഷീനായി മാറി. വല്ലുമാരൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന പഴയ ആൾക്കാരോട് പറഞ്ഞു വിടാറുണ്ട്, എന്ത് മോനെ ഉമ്മക്ക് ഒരു വാസ്ലിൻ, പിന്നെ ഒരു ടൈഗർ പാം, പിന്നെ ആ ദിക്ർ മെഷീനും, ആ മൂന്നാമത് പറയുന്നത് ആ ദിക്ർ മെഷീൻ ഒന്ന് കൊണ്ടുവരണം എന്നാ ണ്ടോ ദിക്കർ മെഷീൻ, ഇങ്ങനെ അടിക്കേണ്ട ദിക്കർ മെഷീൻ. ഇപ്പൊ അത് മാറ്റിയിട്ട് ചൈനക്കാരൻ അത് കോപ്പി അടിച്ച് എന്നറിയോ, ഇപ്പൊ മോതിരത്തിലാക്കി കൊടുത്തു ആ ദിക്കർ. ഇപ്പൊ മോതിരത്തിലിട്ടായി ടിക് ടിക് അടിക്കില്ല, മോതിരാക്കിയിട്ട് ഇങ്ങനെ ചൈനക്കാരൻ കണ്ടിട്ട് അത് വരുമാനമാക്കി മാറ്റി വരുകാരൻ കോഴിമുട്ടവരെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ് പറയുന്നത്. ആയിക്കോട്ടെ, അവരുടെ സാമർഥ്യം കൊണ്ട് അത് മെഷീനാക്കി മാറ്റി ഇപ്പൊ അതിട്ടടിച്ച് നടക്കാണ്. ഇങ്ങനെ ഈ ഒരുപാട് ദിക്കറുകൾ, അത് വ്യാജ ദിക്കറുകൾ, ഒറിജിനൽ ദിക്കറല്ല. തരീഖത്തിന്റെ ആളുകൾ ചില ദിക്റുകൾ കണ്ടാൽ അത്ഭുതം തോന്നും. ഹാഹു ഹി ഹൈ എന്ന് പറയുന്ന ദിക്റുകൾ, ഹാഹം ഹാഹും ലാല ഇല്ല ഇല്ല അല്ല അല്ല, ഇങ്ങനെ ചില ഈ വണ്ടിക്കൊക്കെ ഉള്ള ഹോൺ പോലെയാണ് നിങ്ങൾ ആ ജാതി ഈ പറയുന്ന ദിക്റുകളൊക്കെ ചില. ഇത് മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞു, അല്ലാഹു ഖാദിർ ശൈഖ് മാറാട്ടെ. ഈ ശൈഖ് മുഹിയുദ്ദീൻ ശൈഖ് ഇത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മുഹിയുദ്ദീൻ ശൈഖിന്റെ നിലപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കിതാബുകളിലുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കള്ളസൂഫി പറയണല്ല, അദ്ദേഹം ജീവിച്ചത് ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹം നല്ല ഇരുത്തം വന്ന ആലിമാണ്, അദ്ദേഹം പഠനം നടത്തിയ ആലിമാണ്. ആ മനുഷ്യന്റെ പേരിലാണ് ഈ അപരാധം മുഴുവൻ പറയണത്, ഈ നുണ മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനപരമായ ഈ ഒറ്റ തത്വം സ്വീകരിച്ച പോലെ മുസ്ലിം ഉമ്മത്ത് സൂഫിയാണോ നിനക്ക്, സൂഫിയാണോ, എന്താ ചെയ്യേണ്ടത്? നേരെ പോയിട്ട് അതെ പിന്നെ കാട്ടിൽ കയറുക. സൂഫി അങ്ങനെയാണല്ലോ, സൂഫി എന്ന് വെച്ചാൽ ദുനിയാവ് മുഴുവൻ വിട്ട്, ഏയ് ദുനിയാവുള്ള എല്ലാ ബന്ധം വിട്ട്, ഭാര്യയോട് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കെട്ടി, ഞാൻ തലാക്കില്ലിരിക്കുകയാണ്, നിന്നെ കെട്ടി കുടുങ്ങിയതാ, അതുകൊണ്ട് ഞാൻ തലാക്കില്ലാണ്. മക്കളോട് പറഞ്ഞു, പോവാ മക്കളെ, റേഷൻ വാങ്ങിക്കോ, വാപ്പ പോവാണ് എന്ന് പറഞ്ഞിട്ട് നേരെ പോവാണ് അങ്ങോട്ട് കാട്ടിലേക്ക്. എന്നിട്ട് ഇവൻ തപസ്സിലാണ്, എന്നിട്ട് അല്ലാഹ് എന്ന ചിന്ത, മാഫി ഖൽബി ഗൈറുല്ലാ, എന്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന ചിന്തയല്ലാതെ വേറൊന്നുമില്ല. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അല്ലാഹ്, ഉള്ളിലേക്ക് വലിക്കുമ്പോഴും അല്ലാഹ്. അങ്ങനെ തുടക്കം. അങ്ങനെ ഇരുന്ന് കുറച്ച് കുറച്ച് നേരം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൻ അറിയാതെ കുറെ മാറ്റം വന്നു, മാറി 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 വന്നു കഴിഞ്ഞപ്പോൾ പറയാണ്, അനല്ലോ ആ അല്ലാഹിനെ ഞാൻ കണ്ടെത്തി, ഞാൻ തന്നെയാണ് ആ അല്ലാഹ്, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ഹഖായ അല്ലാഹ്. അല്ല സൂഫി, നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ സൂഫി പറയാണ്, ഞാനാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴമറിയാൻ വേണ്ടി അതിന്റെ അടിയിലേക്ക് ഓടിയിട്ടിറങ്ങി. ഉദാഹരിക്കണം സൂഫി അങ്ങനെ, ഞാനാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴമളക്കാൻ വേണ്ടി സമുദ്രത്തിന്റെ അടിയിലേക്ക് ഓടിയിട്ടിറങ്ങി. ഉപ്പുകെട്ടക്ക് സമുദ്രത്തിന്റെ ആഴമളക്കാൻ മോഹമുദിച്ചപ്പോ ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഉപ്പുകെട്ട അതിങ്ങനെ ഓടിയിട്ടിറങ്ങിയപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ പോയി കുറേശ്ശെ കുറേശ്ശെ, ആ ഉപ്പടിയിലേക്ക് ഇങ്ങനെ പോയപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതാകാൻ തുടങ്ങി. അതിന്റെ ആഴത്തിലേക്ക് പോകും തോറും ഉപ്പുകെട്ട അലിഞ്ഞലിഞ്ഞലിഞ്ഞ അവസാനം ഉപ്പുകെട്ട കടലിലങ്ങ് ലയിച്ചു പോയി. ഇപ്പോൾ ഉപ്പുകെട്ട എന്നത് ഇല്ലേ ഇല്ല, ഉള്ളത് കടൽ മാത്രമാണ്. ഇതുപോലെ സൂഫിയാകുന്ന ഉപ്പുകെട്ടയായ ഞാൻ അള്ളയാകുന്ന വിശാലമായ സമുദ്രത്തിന്റെ ആഴമറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോ ഈ ഉപ്പുകെട്ടയാകുന്ന സൂഫി അല്പാൽപമായി അലിഞ്ഞലിഞ്ഞില്ലാതായി. ഇപ്പോഴോ
ഉപ്പുകട്ട ഇല്ല ഉള്ളത് കടൽ മാത്രം അതുകൊണ്ട് അനൽഹാഖ് ഞാൻ തന്നെയാണ് അല്ലാ ഞാൻ തന്നെയാണ് അല്ലാ അഹം ബ്രഹ്മാസ്മി തത്വമസി ഞാൻ തന്നെയാണ് അല്ലാ പറയാൻ തുടങ്ങി അതുകൊണ്ടാണ് ഹല്ലാജക്ക് ബാധിച്ചത് അങ്ങനെ ഞാൻ തന്നെയാണ് അല്ലാ അനൽ ഹഖ് ഞാൻ തന്നെയാണ് ദൈവം ലാ മൗജൂദ ഇല്ലല്ലാ ണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാ ലാദിജില്ല ലാ മൗജൂദ ഇല്ലല്ലാ അല്ലാഹല്ല അതൊന്നുമില്ല അതാണ് അദ്വൈതം ദ്വൈതമല്ല അല്ലാ ആ അല്ലാ മാത്രമേ ഉള്ളൂ അല്ലാഹല്ല അതൊന്നുമില്ല ദിക്ര ചൊല്ലി ലാ അന്ത ഇല്ലാ അന ലാ അന്ത ഇല്ലാ അന അല്ലാഹനോട് പറയാ പഠിച്ചോരെ നീ ഇല്ല ഞാനല്ലാതെ നീ ആരാ ഞാനാണ് ഞാനാരാ നീയാണ് ഇത് അല്ലാഹനോട് ഇതാ സൂഫി കള്ള സൂഫി ഒറിജിനൽ അല്ല കേട്ടോ ഇതാ നമ്മുടെ നാട്ടിലുള്ള സൂഫി മുഗൾ ഭരണകാലഘട്ടത്തിൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയത് അതുകൊണ്ടാണ് ഇവരുടെ വിശ്വാസം രേഖപ്പെടുത്തി വെച്ചത് ശ്രീകൃഷ്ണൻ വലിയുല്ലാഹി ഔലിയാ ഉല്ലാഹി ശ്രീകൃഷ്ണൻ ഞാൻ വെറുതെ പറയല്ല പുസ്തകമുണ്ട് പുസ്തകരിപ്പുണ്ടെങ്കിൽ നമ്മുടെ പൊന്നാനിയിൽ മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എഴുതിയ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകം അല്ല പറയാണ് ഔലിയാ ഉല്ലാഹി ശ്രീകൃഷ്ണൻ മനസ്സിലാക്കണം മറ്റു മതസ്ഥരെ അപമാനിക്കണതിന് തുല്യാണ് അള്ളാഹന്റെ വലിയാണ് ശിവനോ ശിവൻ ജിന്നാണ് ശിവൻ ജിന്നാണ് ഏയ് ഇപ്പൊ ജിന്നാന്ന് പറഞ്ഞാലും പേടിയാണ് ജിന്ന ഏ അപ്പോഴ ശിവൻ എപ്പോഴാ മാറി അങ്ങനൊന്നുമല്ല അത് യഥാർത്ഥ ജിന്നാണ് അത്ര ആര് ശിവൻ അപ്പോ കാഫർ ജിന്ന ശിവൻ അബ്ദുൽ ഖാദർ അല്ലല്ലോ ജിന്നിന്റെ പേര് അബ്ദുൽ ഖാദർ എന്നല്ലല്ലോ ശിവൻ എന്നല്ലേ അപ്പൊ കാഫർ ജിന്നായിരിക്കും ഏ തെറ്റിദ്ധരിക്കണ്ട ഹുസൈനടുത്താന് പറയാൻ ജിന്നുകൾക്കിടയിൽ തൗഹീദ് പറഞ്ഞ മുസ്ലിം ജിന്നായിരുന്നു ശിവൻ മനസ്സിലാക്കണം അപ്പോ ഇനി ശിവനോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ വസീറത്ത് ശിർക്കാണോ എന്ന് ചർച്ചയിലേക്ക് പതുങ്ങി പോവാൻ അള്ളാഹു ഖാദർ ഋഷിക്ക് പറയട്ടെ സൂഫികൾ ആ സൂഫികൾക്കിടയിലെ വിശ്വാസ സംഹിത രേഖപ്പെടുത്തി വെച്ചതാണ് ഇങ്ങനെ ഒരുപാട് പിഴച്ച വാദഗതികൾ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഷെയ്ഖ് ജീലാനി പറയണം എല്ലാ ശിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ വേറൊന്നും വേണ്ട ഷെയ്ഖ് ജീലാനിയുടെ ഒരേ ഒരു വാചകം മാത്രം മതി എന്താണെന്നറിയോ മോനെ കദിഹ്താല അലൈക ശൈത്താനു വസയ്യന ലകൽ കദിബ വൽ അഅമാലുൽ ഖബീഹ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട കള്ള സൂഫികളുടെ നാവിലൂടെ ലോകം കേട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ല നേരെ മറിച്ച് ജീവിച്ചിരുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് ലോകത്തോട് പറയാണ് മോനെ പിശാജ് നിന്നെ കറക്കുകയാണ് സർവകളവുകളും പിശാജ് നിന്നെ കലങ്കാരമായി കാണിച്ചു തരികയാണ് മോശമായ അമലുകളെ മോശമായ പ്രവർത്തനങ്ങളെ പിശാജ് നിന്നെ കലങ്കാരമായി കാണിച്ചു തരുന്നു എല്ലാ തിന്മകളെയും ഷെയ്ത്താനിനെ കലങ്കാരമായി കാണിച്ചു തരുന്നു അങ്ങനെ നീ ആ ഷെയ്ത്താന്റെ വലയത്തിൽ അകപ്പെട്ടു പോകുന്നു അങ്ങനെ ആ ഷെയ്ത്താന്റെ പിടിയിലായി അവസാനം നീ എത്രത്തോളം അധപ്പതിച്ചു എന്ന് ചോദിച്ചാൽ തക്ദീബോ നീ നുണ പറയുന്നു എപ്പോൾ ഹത്താ ഫീ സ്വലാത്തിക നിന്റെ നമസ്കാരത്തിൽ പോലും നീ നുണയാ പറയുന്നത് നമസ്കരിക്കാൻ പോലും അർഹതയില്ലാത്തവനായി നീ മാറി നമസ്കാരത്തിൽ പോലും കളവ് പറയുന്നവനായി നീ മാറി ആരാ പറയുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല പറയാണ് മോനെ നമസ്കാരത്തിൽ പോലും കളവ് പറയുന്നു പെരും കള്ളനായി നീ മാറിപ്പോകുന്നു നമസ്കരിക്കുമ്പോ ആരെങ്കിലും കള്ളം പറയോ നിസ്കരിക്കും കള്ളം പറയുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില് ഒന്ന് കൈവക്കുക എന്ന് പറഞ്ഞാൽ ആരാ കൈവക്കുക നിങ്ങളാരെയും നിസ്കരിക്കും കള്ളം പറയോ കച്ചവടം നടത്തുമ്പോൾ കള്ളം പറയണ ആരാന്ന് ചോദിച്ചാല് ഏതാണ്ട് ഏകദേശം ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കും അല്ലേ അതല്ലെങ്കിൽ മറ്റുള്ള രംഗത്ത് കള്ളം പറയുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എഴുതി നിസ്കരിക്കുമ്പോൾ കള്ളം പറയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ അതിലകത്ത് ഉണ്ടാവോ ഒരാൾ നിസ്കരിക്കുമ്പോൾ കള്ളം പറയുന്ന ഒരു കള്ളൻ അങ്ങനുണ്ടാവോ പക്ഷേ ഷെയ്ഖ് ജീലാനി പറയുന്നു നമസ്കരിക്കുമ്പോൾ കള്ളം പറയുന്ന കള്ളനാണു നീ നമസ്കാരത്തിൽ കളവ് പറയുന്ന കള്ളനാണു നീ നമസ്കരിക്കുമ്പോൾ ആരാണ് കളവ് പറയുക ഷെയ്ഖ് ജീലാനി തന്നെ വിശദീകരിക്കുന്ന പോലെ വുദുവെടുത്ത് ശുദ്ധിയോടെ നീ വന്നിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് ആദ്യമായി നീ പറയുന്ന വാചകം ഏതാണ് അല്ലാഹു അക്ബർ എന്നല്ലേ
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടല്ലേ നീ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. നീ അത് പറഞ്ഞാൽ കളവല്ലേ? കാരണം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലയാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്നല്ലേ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്നല്ലേ. അത് നീ പറഞ്ഞാൽ അത് നുണയല്ലേ? കാരണോ നിന്റെ ജീവിതത്തിൽ അല്ലയാണ് ഏറ്റവും വലിയവനെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ഇടപാടുകളിൽ അല്ലയാണ് ഏറ്റവും വലിയവൻ എന്ന് നീ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും അല്ലയാണ് വലിയവനെന്ന് നീ ഉൾക്കൊള്ളാതെ ഇടക്കിടക്ക് ഓടി വന്ന് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ അല്ലാഹു അക്ബർ, അല്ലാ നീ വലിയവനാണ്, നീ വലിയവനാണെന്ന് നീ പറയുന്നത് നുണയല്ലേ? ഞാന് ഇത് ആദ്യം വായിച്ചപ്പോ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ആദ്യം ഞാനിത് വായിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉപദേശങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു റൂമെടുത്ത് അതിനകത്ത് വാതിലടച്ചിട്ട് ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഫസ്റ്റ് ഇത് വായിക്കണം. കാര്യം വെച്ചാൽ ഇതിങ്ങനെ വായിക്കാനിരുന്നാൽ അപ്പോൾ വരൊരു വിളി അപ്പുറത്ത്, അല്ലെങ്കിൽ ഇപ്പുറത്തൊരു സംശയം അപ്പുറത്തൊരാൾ, അങ്ങനെ വിളിക്കുമ്പോൾ ഇടങ്ങറ വായിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഫോണൊക്കെ ഓഫാക്കി വേറെ ആരുടെ ഇടങ്ങറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റൂം എടുത്ത് അതിനകത്ത് ഇരുന്നിട്ട് ഈ കിതാബ് വായിക്കണം. ആദ്യത്തെ വായനയിൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ വാചകം, നീ നിസ്കാരത്തിൽ നുണ പറയുന്ന കള്ളനാണ്. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ മാത്രമല്ല, എൻ്റെ ചുവട്ടിലിങ്ങോട്ട് പറഞ്ഞു നോക്കിയാണ് അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെന്താ പറയണേ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാത്തീ വനുസുക്കീ വമഹ്യായ വമമാതീ ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ ജീവിതം നിനക്കാണ്, എൻ്റെ മരണം നിനക്കാണ്, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ആരെയും പറയണേ? ആരെയും പറയണേ? ഞാനും നിങ്ങളോ പറയണേ? വടച്ചവനെടുക്കലേ, വടച്ചവൻ, എൻ്റെ ജീവിതം നിനക്കാണ്. സുഹൃത്തുക്കളെ, നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്കണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ? ശരിക്കും ഇത് ചിന്തിക്കണ്ടേ? നമ്മൾ ആലോചിക്കണ്ടേ? അള്ളഹാനോടല്ലേ ഈ പറയണേ? റബ്ബുൽ ആലമീനോടല്ലേ ഈ പറയുന്നത്? ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിനോടല്ലേ പറയണേ? ഷെയ്ഖ് ജീലാനി പറയാണ്, നമസ്കാരത്തിൽ പോലും നീ കള്ളം പറയുന്നടാ, കളവ് പറയുന്നു. കാരണം നീ അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്, നീ അത് പറഞ്ഞാൽ കളവല്ലടാ. കാരണം അപ്പോഴല്ലാതെ ജീവിതത്തിന്റെ ഒരു നേരത്തും നിന്റെ ഹൃദയത്തിൽ ആ ചിന്ത വന്നിട്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? പഠിക്കണം, മനസ്സിലാക്കണം, അറിയണം. ആ അല്ലാഹു അക്ബർ എന്ന് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് പറയുന്നത് സത്യമാകണം. നിങ്ങൾ പറയുന്നത് സത്യമാകണം. അത് എല്ലാ ഇലാഹുകളെയും എല്ലാ കള്ളദൈവങ്ങളെയും കൽബിൽ നിന്ന് ഇറക്കി വിടണം. ഷെയ്ഖ് ജിലാനി പറയുന്നത്, അല്ലാഹുവിന് പുറമെ നിന്റെ ഹൃദയത്തിൽ വേറെ കള്ളദൈവങ്ങളുണ്ട്. നിസ്കരിക്കാൻ വന്നവനാ നീ, ശരിയാണ്, നീ ഭയങ്കര നിസ്കാരക്കാരനാ. ഉതുവെടുത്ത് വന്ന ആളാ, ശരിയാണ്, നല്ല നെയ്യപ്പം ചുട്ടു വെച്ച പോലെ നിസ്കാരത്തിനുള്ള ആളാ, ശരിയാ. പക്ഷേ നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കൂടാതെ കള്ള ദൈവങ്ങൾ കയറിയിരിക്കുന്ന പോലെ ഏതാണത്? ഞാൻ എന്റെ ഹൃദയത്തിൽ അതേ കൊമ്പും തുമ്പിക്കൈയുമുള്ള ഒരു വിഗ്രഹത്തെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഏതാണ് എന്റെ കൽബിലുള്ള ആ കള്ളദൈവം? ഷെയ്ഖ് ജിലാനി പറയുന്നു, കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, കുല്ലു ശൈഇം തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. നിന്റെ ജീവിതത്തിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയെ നീ അവലംബിക്കുന്നുവെങ്കിൽ അത് നിന്റെ ഇലാഹാണ്. അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു ശക്തിയെ നീ ഭയപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്നല്ലാതെ ഏതെങ്കിലും ഒരു ശക്തിയിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണടാ. അങ്ങനെയുള്ള 1000 ഇലാഹുകൾ നിന്റെ കൽബിലുണ്ട്. ശരിയല്ലേ? വീട്ടിൽ നിന്നിറങ്ങിയ മുതലാളി, അല്ലെങ്കിൽ ഒരാവശ്യത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിയ ആള്, പോകുന്ന പോക്കിൽ പെട്ടെന്നൊരു കറുത്ത പൂച്ച ക്രോസ് ചെയ്തു. എന്തോ ഒരു അത്യാവശ്യത്തിന് പോയതാ സാധു. ജനിച്ചപ്പോ കറുത്ത നിറായിപ്പോയി, കറുത്ത നിറത്തിലല്ല പടച്ചത്, അങ്ങനെ കറുത്ത പൂച്ചയായിപ്പോയി. ആ പൂച്ച ക്രോസ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ചങ്ങായി നേരെ തിരിച്ചുവിടും. കരെന്താ പേടിച്ചിട്ട്? ആരെ പേടിച്ച്? പൂച്ചേ. പൂച്ച എന്താ കടിച്ചോ? ഇല്ല. പിന്നെന്താ, ഇനി അങ്ങോട്ട് പോയാൽ അപകട. ആരെയാണ് നീ ഭയപ്പെട്ടത്? വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു കുട്ടിച്ചൂല് കണ്ടപ്പോ പോയി, ഇന്നത്തെ ദിവസം പോയി. ആ ആരെ പേടിച്ച്? കുട്ടിച്ചൂലിനെ. ഒരു കാലിക്കുടം കണ്ടപ്പോ നീ പേടിച്ചു. എന്തിനെ? കാലിക്കുടത്തെ.
ഒരു ചെറിയ മനുഷ്യരെ പേടിപ്പിക്കേണ്ടതൊക്കെ ഈ മസലൊക്കെയുള്ള ഈ മനുഷ്യരുണ്ടല്ലോ, സുബഹാന ജല്ല ജലാലു. ഈ ആചാരഭാവമായി ഈ മനുഷ്യരെ പേടിപ്പിക്കുക. ഒരു കാലിക്കുടം, ഒരു പല്ലി, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ ഒരു കറുത്ത പൂച്ച, ഈ ചൂല്, ഇതൊക്കെ മതി മനുഷ്യരെ പേടിപ്പിക്കാൻ. മനുഷ്യൻ പേടിക്കണം, ഭയപ്പെടുകയാണ്. ഇനിയോ ഇതിനെന്ത് പരിഹാരമുണ്ട്? അതെ, ഇത് കണ്ട് പേടിച്ചാൾ നേരെ പോവാണ്. എവിടേക്കാ പോണെന്നറിയോ? കണിയാന്റെ അടുക്കലേക്ക്, ജോത്സ്യന്റെ അടുക്കലേക്ക്, തങ്ങളുടെ അടുക്കലേക്ക്. എന്തിനാന്നറിയോ? എന്തിനാ? അതന്നെ അത് കിട്ടണം. ഏത്? ആ 2 രൂപക്ക് വാങ്ങിയ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ കെട്ടിട്ട് 40 രൂപ, ഇപ്പൊ 400 ആയി. അങ്ങനെ കെട്ടിട്ട് വിൽക്കണം ആ സാധനം വാങ്ങാൻ. അണ്ട അത് കെട്ടി അടക്കുക. ആനവാൽ മോതിരം അന്വേഷിച്ചു പോകുന്ന ആളുകൾ പേടി മാറാൻ. പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ മോതിരമാക്കി കയ്യിലിട്ടിട്ട് സൗഭാഗ്യം വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു കട തുടങ്ങിയിട്ട് ആ ക്യാഷ് കൗണ്ടറിന്റെ മുകളിലായി തകിടെഴുതി വെച്ച് കാത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. സി എം മടവൂർ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്നിവ എഴുതി വെക്കുന്ന ആളുകൾ. അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചോട്ടിവൻ ഇരിക്കണം പൈസ പാട്ടൊക്കെ ആയിട്ട്. എന്നിട്ട് 100 വീണാലും 500 വീണാലും ചങ്ങായി ചിന്തിക്കണം, മുകളിലിരിക്കണം ഈ തകടാണ് ഇത് മുഴുവൻ ഇടുന്നത്. അതവിടെ ഉള്ളത് കൊണ്ടാണ് ചില ആളുകൾ ഐക്കല് എഴുതിയിട്ട് അതിൻ്റെ അകത്തിട്ടേക്കും, ഐക്കല് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ അകത്തിട്ടേക്കാണ്. കാരണം ഇവന്റെ വിചാരം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇങ്ങനെ വന്നോളും എന്നാ, ഇതുള്ളത് കൊണ്ടാണ് ഈ വരുന്നത് എന്നാ. ഇതൊക്കെ ഇലാഹുകളാണ്, നിന്റെ കൽബിലെ ഇലാഹുകൾ. ഞാനല്ല പറയണേ, ഞാനല്ല, ഏതെങ്കിലും വഹാബി അല്ല പറയണേ. നേരെ മറിച്ച് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറയുന്നു, മോനെ കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, അല്ലാഹുവിനു പുറമേ നീ അവലംബിക്കുന്ന ഏതെല്ലാം കേന്ദ്രങ്ങളുണ്ടോ അത് നിന്റെ ഇലാഹാണ്. കുല്ലു ശൈഇം തഖാഫു മിൻഹു, അതേ ഏതെല്ലാം കേന്ദ്രത്തെയാണോ നീ ഭയപ്പെടുന്നത് അത് നിന്റെ ഇലാഹാണ്. വതർജൂ, ഏതെല്ലാം കേന്ദ്രത്തിൽ നിന്നാണോ നീ പ്രതീക്ഷിക്കുന്നത് അത് നിന്റെ ഇലാഹാണ്. എന്നിട്ട് തൊള്ള കൊണ്ട് നീ പറയുന്നതോ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നു, അല്ലാഹു അക്ബർ എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. മോനെ കൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ നാവും നിന്റെ ഹൃദയവും തമ്മിൽ യോജിക്കുന്നില്ലല്ലോ. ഫഇലുക ലാ യുവാഫിഖു ഖൗലക, അല്ലാഹു അക്ബർ എന്ന നിന്റെ വാക്കും നിന്റെ പ്രവർത്തനവും യോജിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കുൽ അല്ലാഹു അക്ബർ അൽഫ മറത്തിം ബിഖൽബിക വ മറത്തം ബിലിസാനിക, നിന്റെ ഹൃദയം കൊണ്ട് പറയടാ അല്ലാഹു അക്ബർ എന്ന് 1000 വട്ടം നിന്റെ ഹൃദയം കൊണ്ട് പറ. വ മറത്തം ബിലിസാനിക, നാവ് കൊണ്ട് ഒരു തവണ മതി, നാവ് കൊണ്ട് ഒരു തവണ അല്ലാഹു അക്ബർ പറഞ്ഞാ മതി. കൽബ് കൊണ്ട് 1000 വട്ടം പറ, എന്നിട്ട് ഒരു വട്ടം നാവ് കൊണ്ട്. ഇപ്പൊ അങ്ങനല്ല, അപ്പൊ മുട്ടിയാൽ അല്ലാഹു അക്ബറാണ് അല്ലേ? എവിടെ ചെന്നാലും അല്ലാഹു അക്ബർ, നമ്മുടെ മുദ്രാവാക്യം തന്നെ അല്ലാഹു അക്ബറാണ് അല്ലേ? എവിടെ എന്തനാശ്വാസ്യത്തിന് പോയാലും അല്ലാഹു അക്ബറാണ്. തൊള്ള കൊണ്ടുള്ള ഈ അല്ലാഹു അക്ബർ നിർത്ത്, എന്നിട്ട് ഹൃദയം കൊണ്ട് 1000 വട്ടം പറ, ഒരു വട്ടം നാവ് കൊണ്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് ശൈഖ് ജീലാന ചോദിക്കുന്നു, മാ തസ്തഹി അം തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാ തസ്തഹി, നിനക്ക് നാണമില്ല മോനെ, അം തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? കാരണം വലക അൽഫു മഅബൂദിൻ ഗൈറാ, അല്ലാഹുവിന് പുറമെ 1000 ആയിരക്കണക്കിന് ഇലാഹുകൾ നിന്റെ ഹൃദയത്തിലുണ്ട്. ആ ഇലാഹുകളെ സ്ഥാപിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അതുകൊണ്ട് തുബ് ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അന്ത ഫീ, ഇതുവരെ നീ എന്തായിരുന്നോ അതിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇന്ന് വരെ എന്തായിരുന്ന വിഷയമല്ല, ഇന്ന് വരെ എന്തായിരുന്നാലും ഇന്ന് മുതൽ പോയിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കോ, അല്ലാഹുവിനോട് തൗബ ചെയ്തോ. എന്നിട്ട് സർവ തിന്മകളിൽ നിന്നും സർവ ശിർക്കുകളിൽ നിന്നും രക്ഷപ്പെട്ടോ, അല്ലാഹുവിനെ ഉൾക്കൊള്ളു, പടച്ചറബിനെ മനസ്സിലാക്ക്, അല്ലാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ ഹൃദയം നിറയെ കൊണ്ടുവരാനാണ് ശൈഖ് ജീലാനി ആവശ്യപ്പെടുന്നത്, അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാനാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞത് മുഹീദ്ദീൻ ശൈഖിൽ പ്രതീക്ഷ അർപ്പിക്കാനാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, ഈ വ്യത്യാസം അറിയണം. കള്ള സൂഫികൾ വന്നുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ നമ്മളോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ ഹൃദയത്തിൽ കയറ്റിവെക്കാനാണ്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കവലുന്നോവർ.
ഷെയ്ഖ് ജീലാനി പറഞ്ഞത്ര എന്നെ പിടിച്ചോനെ ഒന്ന് പിടിക്കണ്ട, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കുമാലക്ക് പറഞ്ഞോ. എന്റെ മുരീദായാൽ നരകത്തിലുണ്ടാവൂല എന്ന് നരകത്തേക്കാക്കണ മലക്ക് പറഞ്ഞു. പഴയകാലത്ത് എൻ ബി പ്രസംഗവും പറയും, സംഗതി എപ്പറഞ്ഞത് ശരിയാണ്. കാര്യം വെച്ചാൽ അവിടെ ആരും എത്തിയിട്ടില്ലല്ലോ. മുഹിദീജിന്റെ മുരീദ് മാത്രമല്ല, വേറെ ആരുടെ മുരീദ് അവിടെ എത്തിയിട്ടില്ല. അത് ഓപ്പണാക്കിയിട്ടില്ല. സംഗതി നരകം പഠിച്ചു എന്നല്ല, അവിടെ ആരും എത്തിയിട്ടില്ലല്ലോ. അപ്പോ ഈ രൂപത്തിൽ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ ഇല്ലാ കഥയല്ല, നേരെ മറിച്ച് അദ്ദേഹം പാടി എന്ന് പറയപ്പെടുന്നതോ അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നതായ വചനങ്ങളിൽ ഇത് കാണോ? എന്നെ പിടിച്ചോളാൻ പറയോ? ഇല്ല. സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പാടിയതും പറഞ്ഞതും അല്ലെ, നമ്മുടെ പിന്നെ തരീക്കത്തുകാരൻ തന്നെ ഇറക്കിയ ഖുതുബിയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്, മുഹിദി ഷെയ്ഖ് പറഞ്ഞു പാടി എന്ന് പറയുന്ന രണ്ടു വരി. അല്ലെന്നുള്ളത് എന്റെ ബന്ധുക്കൾ, ആ ബന്ധുക്കളുടെ സഹായം ഞങ്ങൾക്ക് വൈകുകയും അതുപോലെ തന്നെ ആ സഹായം ഞങ്ങൾക്ക് എത്തിച്ചേരാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം, അള്ളാഹുവേ ഞങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ സഹായം തരുന്നത്, ഏറ്റവും വേഗത്തിലുള്ള സഹായം എത്തിക്കുന്നത് നീയാണല്ലോ, നിന്റെ സഹായമാണല്ലോ. അള്ളാഹുവിനോട് പറയാണ്, ഒരു പക്ഷേ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ സഹായിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഞങ്ങളെ സഹായിക്കുന്നവൻ നീയാണല്ലോ അള്ളാഹുവിന്റെ സഹായമേ, ഞങ്ങളുടെ ബന്ധനം അഴിച്ചുവിടുന്നതിൽ വളരെ വേഗത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ. അള്ളാഹുവിനെ വിളിക്കുകയാണ് ഷെയ്ഖ് ജീലാനി. ആ സഹായമാണ് എല്ലാ സഹായത്തിന്റെയും മേലെയുള്ള സഹായം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പാടുകയാണ് മാലി മലാദും വലാ ദുഹ്റുൻ അലുദു ബിഹി വലാ ഇമാദും വലാ ഹിർസുൻ സിവല്ലാഹി, എനിക്ക് യാതൊരുവിധ രക്ഷ പ്രാപിക്കുവാനുള്ള കേന്ദ്രവുമില്ല, അഭയസ്ഥാനവുമില്ല, അതുപോലെ തന്നെ കരുതൽ ധനമില്ല, അതുപോലെ തന്നെ ഒരു കേന്ദ്രവും ഒരു തുണുമില്ല. സിവല്ലാ അല്ലാഹു അല്ലാതെ, പടച്ചറബല്ലാതെ. അതുകൊണ്ട് അർജൂഹു സുബ്ഹാനഹു അല്ലായു ഹൈബലി വന്നഫസ് ബിയമാ അർജൂഹു ഫില്ലാഹി. അല്ലാഹുവേ എന്റെ ധാരണയിൽ ഭംഗം വരാതിരിക്കാൻ വേണ്ടി നാഥാ ഞാൻ യാചിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, ആ റബ്ബിന് ഞാൻ ഹംദുകൾ സമർപ്പിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് തീർച്ചയായും അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മതിയായവനാണ്. വേറൊരു കേന്ദ്രത്തിലേക്കും പോകാൻ എനിക്ക് ആവശ്യമില്ല, വേറൊരു കേന്ദ്രവും സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മതി, അതേ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മതി. വക്കം വഹത്താ വക്കം ഹാദത്തവാനി വക്കം കം അയ്യുഹ നഫ്സു ഇറാദൻ അനില്ലാഹി, അല്ലാഹുവിൽ നിന്ന് കളവ് പറഞ്ഞു മാറാൻ എത്ര തവണയാണ് സാധിക്കുക? സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ എത്ര തന്നെ കളവ് പറഞ്ഞാലും എത്ര തന്നെ ഒഴിഞ്ഞു മാറിയാലും അതേ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ നിന്ന് വിട്ടുപിരിയാൻ ഇനി എനിക്ക് സാധ്യമല്ല. ഞാൻ അവലംബിക്കുന്നൊരു കേന്ദ്രമുണ്ടെങ്കിൽ, എനിക്കൊരു അത്താണി ഉണ്ടെങ്കിൽ, രാജാധിരാജനായ അല്ലാഹ് മാത്രമാണ്, ആ റബ്ബ് മാത്രമാണ് എൻ്റെ മലാദ്, ആ റബ്ബ് മാത്രമാണ് എൻ്റെ ദുഹ്റ്, ആ റബ്ബിൽ മാത്രം, ആ റബ്ബ് മാത്രമാണ് എൻ്റെ ഇബാദ്, ആ റബ്ബിൽ മാത്രമാണ് എൻ്റെ ഹിർസ്. അതുകൊണ്ട് ആ റബ്ബിൽ അവലംബിക്കുന്നു, ആ റബ്ബിലേക്ക് ഞാൻ തിരിയുന്നു. ഇത് പഠിപ്പിച്ച വ്യക്തിത്വമാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഇത് നമ്മൾ ഉൾക്കൊള്ളണം, ഈ മതിലകത്തുള്ള സുഹൃത്തുക്കൾ ഉൾക്കൊള്ളണം.
അത് സുന്നി സമസ്ത എസ് കെ എസ് എസ് എഫ് എസ് എസ് എഫ് എന്നുള്ള വ്യത്യാസമൊന്നും വേണ്ട. അക്ക മാറ്റി വെക്കണം. അക്ക സമയം കഴിഞ്ഞു, എൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ന്യൂ ജനറേഷൻ തിരുത്തിയിടാൻ നടന്നിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ ഔട്ടായി. കാരണം വെച്ചാൽ നമുക്കറിയാലോ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശത്രുക്കളാണ് ഇത്തരം ചിന്താഗതിക്കാർ എന്നത് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോൾ ജീവിക്കണത്. ഇനിയും നമ്മൾ അതിൻ്റെ പിന്നാലേക്ക് കൂടി നടന്ന് നമ്മുടെ ജീവിതം ഹനിക്കുക, നമ്മുടെ തൗഹീദ് ഹനിക്കുക, നമ്മുടെ കുടുംബത്തിന് നരകം വാങ്ങിക്കൊടുക്കുക, നമ്മുടെ മക്കൾക്ക് നരകം വാങ്ങിക്കൊടുക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം അതാണ്. ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ച ആദർശം ഇവിടെ ഉണ്ട്. അതിപ്പറയണ മാലയോ മൗലിദോ കുത്തുബിയത്തോ ഈ ജാതി നൂലാമാലകളോ അതുപോലെ തന്നെ കള്ളശേഹോ കള്ളത്തിലേക്കത്തോ ഒന്നുമല്ല, തികഞ്ഞ തൗഹീദാണ്. അള്ളാഹിന്റെ ഖുർആനിലേക്ക് പ്രവാചകന്റെ ചരിയിലേക്ക് മടങ്ങിയിട്ട് തൗഹീദ് പഠിക്കുക. ആ മുഹീദ്ദീൻ ഷെയ്ഖിനെയാണ് മുജാഹിദ് ഉൾക്കൊണ്ടത്. അതിനെതിരായി മാലക്കിതാബുകളിൽ മൗലിദ് പാട്ടുകളിലൊക്കെ പറഞ്ഞ കള്ള ഷെയ്ഖ് ഉണ്ട്. അത് ഒറിജിനൽ ഷെയ്ഖ് അല്ല, ബഗ്ദാദിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് അല്ല, പിൽക്കാലഘട്ടത്തിൽ ഭാവനയിൽ നിന്ന് കവികൾ എഴുതിയ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഷെയ്ഖ്. ആ ഷെയ്ഖിനെ സ്വീകരിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. നേരെ മറിച്ച് ഫത്ഹുർ റബ്ബാനിയുടെ രചയിതാവായ, അതുപോലെ തന്നെ നിരവധി അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച, ഒരുപാട് കാലം ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആ ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ച സരണിയുണ്ട്, മാർഗമുണ്ട്. അത് വേറൊന്നുമല്ല, ഒറ്റവാചകത്തിൽ പറഞ്ഞല്ലോ, സൂഫിയാകണമെങ്കിൽ പോലും സൂഫി മൻസഫ ബാത്തിനുഹു വളാഹിറുഹു ബികിതാബിൽ ബിമുതാബഅത്തി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി. യഥാർത്ഥ വഴി സ്വീകരിക്കുന്നവൻ ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ചര്യ കൊണ്ടും സ്വന്തത്തെ ഉള്ളും പുറവും വെടിപ്പാക്കിയവൻ അവനാണ് യഥാർത്ഥ സൂഫി എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ യഥാർത്ഥ വഴിയിലേക്ക് സരണിയിലേക്ക് മടങ്ങി വരണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സദസ് ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. അതുകൊണ്ട് പഠിക്കണം, തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പടച്ചവന്റെ പുറമെ ഇലാഹാക്കപ്പെടുന്ന സർവശക്തികളെയും ഹൃദയത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി വാദിക്കാൻ, അവസാനം വരെ ആ മാർഗത്തിൽ ജീവിക്കാൻ, എല്ലാവിധ ജീർണതകളിൽ നിന്നും മുക്തമാക്കി നമ്മയും നമ്മുടെ കുടുംബത്തെയും പരിപാലിക്കാൻ, അവസാനം നാളെ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം ചെന്നു ചേരാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പണിയെടുക്കണം, പരിശ്രമിക്കണമെന്ന് ഉണർത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ. അല്ലാഹ് അള്ളാഹുവേ, നിന്നിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. അല്ലാഹ് അള്ളാഹുവേ, റഹ്മാനായ അള്ളാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ. റഹ്മാനേ അള്ളാഹുവേ, നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനേ അള്ളാഹുവേ, ഞങ്ങളുടെ പോരായ്മകൾ കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ല. റഹ്മാനേ അള്ളാഹുവേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ. റഹ്മാനേ അള്ളാഹുവേ, പൂർണ്ണമായും തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനേ അല്ലാഹുവേ, പശ്ചാത്തപിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനേ അല്ലാഹുവേ, നിന്നിലേക്ക് മടങ്ങുന്ന മുനീബുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനേ അല്ലാഹുവേ, നീ ദുആ സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനേ അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, എല്ലാവരെയും ദുനിയാവിൽ ഞങ്ങൾക്ക് തന്നതുപോലെ നിന്റെ സ്വർഗത്തിലും നീ ഞങ്ങൾക്ക് തരണേ. റഹ്മാനേ അല്ലാഹുവേ, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചവരല്ല ഞങ്ങൾ, അള്ളാഹുവേ, അതിനുവേണ്ടി ഒരുപാട് ഉറക്കമളച്ചവരല്ല ഞങ്ങൾ, അള്ളാഹുവേ, അതിനുവേണ്ടി ഒരുപാട് ചോര പൊടിച്ചവരല്ല ഞങ്ങൾ. നിന്റെ ഫളുകൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ അത് തരണം. റഹ്മാനേ അള്ളാഹുവേ, നിന്റെ ഫളുകൊണ്ട് ഞങ്ങൾക്ക് നീ വായു നൽകുന്നത് പോലെ, അള്ളാഹുവേ, നിന്റെ ഫളുകൊണ്ട് ഞങ്ങൾക്ക് ദാഹത്തിന് വെള്ളം നൽകുന്നത് പോലെ, അള്ളാഹുവേ, നിന്റെ ഫളുകൊണ്ട് ഞങ്ങളുടെ വിശപ്പിന് നീ ആഹാരം നൽകുന്നത് പോലെ, അള്ളാഹുവേ, നിന്റെ ഫളുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കും നീ സ്വർഗം നൽകണം. റഹ്മാനേ അള്ളാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, റബ്ബേ, അവർക്ക് നീ ശമനം നൽകണം. റഹ്മാനേ അള്ളാഹുവേ, പൂർണ്ണ ആരോഗ്യത്തോടെ നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ. റഹ്മാനേ അള്ളാഹുവേ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. റഹ്മാനേ അള്ളാഹുവേ, ഞങ്ങളിൽ ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഓരോ വേദനക്കും പകരമായി നീ മഗ്ഫിറത്ത് നൽകണം. റഹ്മാനേ അള്ളാഹുവേ, അതിന് പകരമായി ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം. റഹ്മാനേ അള്ളാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ
ചാരിത്രിക ലോകത്തെ ഞങ്ങൾക്ക് പ്രതിഫലമാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. രാജാതിരാജനായ അള്ളാഹ്, നിന്നോടല്ലാതെ വേറൊരു ഒരാളോടും ഞങ്ങൾക്ക് ചോദിക്കാനില്ല അള്ളാഹ്. റബ്ബേ, നീയല്ലാതെ തരുന്നവനില്ല അള്ളാഹ്. റബ്ബേ, നീയല്ലാതെ രക്ഷകനില്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന് നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, യാചിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല അള്ളാഹ്. അള്ളാഹുവേ, നിന്നെ മറന്നു കളയുന്ന ദാരിദ്ര്യം തരല്ല അള്ളാഹ്. അള്ളാഹുവേ, അഹങ്കാരത്തിലേക്ക് വീണു പോകുന്ന സമ്പന്നത ഞങ്ങൾക്ക് തരല്ല അള്ളാഹ്. അള്ളാഹുവേ, നിന്നെ ഓർത്തു ജീവിക്കുന്ന ഖൈറായ ജീവിതം ഞങ്ങൾക്ക് തരണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ഫളൽ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന മുത്തക്കുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സംസാരത്തിനും ഞങ്ങളുടെ ഇടപാടുകൾക്കും ഞങ്ങളുടെ ജീവിതത്തിനും നീ ബർക്കത്ത് തരണം റഹ്മാനെ. അള്ളാഹുവേ, ഈ സമൂഹത്തെ നീ നേരായ വഴിയിൽ നയിക്കണം റഹ്മാനെ. അള്ളാഹുവേ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഇജ്ജത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ നീ അപമാനിക്കല്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവേ നിന്റെ ദീൻ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കല്ല റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ പ്രവാചകൻ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കല്ല റഹ്മാനെ. അള്ളാഹുവേ, അത്തരമൊരു സാഹചര്യത്തിന് സാക്ഷിയാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരല്ല റഹ്മാനെ. അള്ളാഹുവേ, ജീവിതാന്ത്യം വരെ നിനക്ക് വേണ്ടി വാദിക്കാനും അള്ളാഹുവേ നിന്റെ തൗഹീദിൽ ഉറച്ചു നിൽക്കാനും റബ്ബേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ശഹാദ ഉച്ചരിച്ച് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ത്വയ്യിബായി മരിക്കുന്നവരെ ഞങ്ങളത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ പറയുന്ന തൗഹീദ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ പറയുന്ന സുന്നത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ പ്രകാശിക്കുന്ന ദീനിന്റെ ഉടമകളായി ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവേ, അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.